ചരിത്രാധിക കാലം മുതൽ ഒരു ട്രേഡ് ഫ്യൂറേഷൻ ഉണ്ടായിരുന്നു ഈ മലബാർ കോസ്റ്റും മിഡിൽ ഈസ്റ്റും. കാരണം മിഡിവായി മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന കാരണം ഇറ്റ് ഈസ് എ ജംഗ്ഷൻ. യൂറോപ്പിൽ പോകാനും ആഫ്രിക്കയിൽ പോകാനും ഏഷ്യയിൽ പോകാനുള്ള ജംഗ്ഷനായിരുന്നു ഈ മിഡിൽ ഈസ്റ്റില്. അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആ ചെറിയ ഭൂപ്രദേശം, ഇസ്രായേൽ പ്രദേശത്തെ മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു ആ ഏരിയ, ഇറ്റ് വാസ് എ ജംഗ്ഷൻ. അവിടെയാണ് ലോകത്തിലെ പല യുദ്ധങ്ങളും പല കാലഘട്ടങ്ങളിൽ യുദ്ധങ്ങളും നടന്ന ഒരു സ്ഥലമാണ്, ഒരുപാട് യുദ്ധങ്ങൾ നടന്ന സ്ഥലമാണ്. ചരിത്രത്തെ മാറ്റി എഴുതിയ യുദ്ധങ്ങൾ എഴുതി ഉണ്ടായ സ്ഥലങ്ങളാണ് ഈ മിഡിൽ ഈസ്റ്റിലെ മിഡിൽ ഈസ്റ്റ് ഏരിയ. അതായത് ഇസ്രായേൽ വസിക്കുന്ന ആയാലും പഴയ രാജാക്കന്മാർ പഴയ രാജവംശത്തിൻ്റെയും തേരോട്ടം നടന്ന സ്ഥലമാണ്. ഗ്രേറ്റ് റിലേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് വന്നത് ബ്ലാക്ക് ബോർഡിനെ സംബന്ധിച്ച് കേരളം, കേരളമല്ല ശരിക്കും പറഞ്ഞാൽ മലബാർ, ചോദ്യം ഇന്ത്യ, ഇന്ത്യ എന്നുള്ള സാമാന്യം ഇല്ല ഹിന്ദു രാജ്യം. ഹിന്ദു രാജ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഫാസിനേറ്റിംഗ് ആണ്, ലോകത്തിലെ എല്ലാ ട്രാവലേഴ്സിനും ഒരു ഫാസിനേറ്റിംഗ് പ്ലേസ് ആയിരുന്നു ഇന്ന് വന്നു. കാരണം വർണ്ണശബളമായ ആചാരങ്ങൾ, വർണ്ണശബളമായ ജനങ്ങൾ, വർണ്ണശബളമായ ഈ ജീവിത രീതി. അപ്പോൾ ഇതിൽ കേരളക്കാർ എന്തുകൊണ്ട് കേരള ഈ മലബാർ കോസ്റ്റ് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അന്ന് ആ കാലഘട്ടങ്ങളിൽ ഈ കുരുമുളക് പെപ്പർ, അതൊരു ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്ന പെപ്പർ, യൂറോപ്പിലെ ഒരു എന്താ പറയുക മെഡിസിനിൽ ഒഴിച്ചുകൂടാൻ ആകാത്ത ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. ആയതിനാൽ ഈ കേരളക്കാരെ മലബാർ കോസ്റ്റിലേക്കുള്ള പ്രയാണം പല രാജ്യത്തു നിന്ന് പല ദിക്കിൽ നിന്ന് ഈ മലബാർ കോസ്റ്റിൽ എത്തിയിരുന്നു. ഈ കറുത്ത പൊന്നിനെ ഫോർ എക്സാമ്പിൾ ഫറോ രാജാവിൻ്റെ കോഫിൻ, മമ്മി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കോഫിൻ ഫില്ല് ചെയ്തിരുന്നത് മലബാറിൽ നിന്ന് കൊണ്ടുപോയ കുരുമുളക് തിരിയാണ്. കാരണം ലോകത്തിൽ ഏറ്റവും നല്ല കുരുമുളക് കിട്ടുന്നത് ഇന്നും അന്ന് കിട്ടുന്നത് മലബാറിലാണ്. ഈ ചെറിയ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ്. അപ്പോൾ തൽമുദ് വാസ് റിട്ടൺ 5000 ഇയേഴ്സ് ബാക്ക്. ഈ ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷ തമിഴാണ്. യഹൂദമതം സ്ഥാപിച്ചതാരാണ്? അബ്രഹാം അബീൻ, ആദ്യത്തെ ദ ഫസ്റ്റ് ജൂ. അബ്രഹാം അബീനെ ജനിച്ച ഉടൻ ഊർ, മെസപ്പൊട്ടേമിൻ്റെ സ്ഥലം, മെസപ്പൊട്ടേമിയൻ റീജിയനായ ഊർ എന്നുള്ള സ്ഥലത്താണ്. ഈ ഊർ എന്നുള്ള വാക്ക് ഊരെന്ന് പറഞ്ഞാൽ തമിഴിലേക്ക് വന്നു. ഊര്, ഊരെന്ന നാട്, അത് ഈ അവിടുത്തെ ആൾക്കാരുടെ അക്വൈൻറ്റൻസും കൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് വന്നതെന്ന് എൻ്റെ നിഗമനം. കാരണം ഊരെന്നുള്ള വാക്ക്, കാരണം നോർത്തേൺ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഊരില്ല. ഈ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലും വന്നു. കാരണം സൗത്ത് ഇന്ത്യയിലായിരുന്നു ഈ തമിഴ് ഭാഷ പ്രിവീൽ ചെയ്തത്. ഹോളോ സൗത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്ന് ഹിന്ദു രാജ്യത്തുമായ സൗത്ത് ഭാഗത്താണ് ഈ ചോള പാണ്ഡ്യ രാജാക്കന്മാരുടെ ആവാസ കേന്ദ്രമായിരുന്നു. അന്നും മലബാർ കോസ്റ്റിലും വസിച്ചിരുന്നത് സംസാരിച്ചിരുന്ന ഭാഷ തമിഴായിരുന്നു. കാരണം കോപ്പർപ്ലേറ്റിലെ വാചകം തന്നെ നമുക്ക് ആദി പെരിയോനെ, അതായത് ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ പറയുന്നത് ആദി പെരിയോനെ തമിഴാണ്, പഴയ തമിഴ്. തമിഴ് പാലകാലങ്ങളിൽ പല രൂപിച്ച് പല രീതിയിലും എല്ലാ ഭാഷകളും സംഭവിക്കുന്ന മൊഴിമാറ്റം എല്ലാ ഭാഷയിലും ഉണ്ടായിട്ടുണ്ട്. പഴയ തമിഴ് വായിക്കുമ്പോൾ ഈ കോഫിൻ, ഹിബ്രുവിൽ കോഫിൻ എന്ന് പറഞ്ഞാൽ കുരങ്ങ്, കപ്യം എന്ന് പറഞ്ഞാൽ തമിഴിൽ കപ്യം എന്ന് പറഞ്ഞാൽ കുരങ്ങ്, വാക്കുകളുടെ റിസംബ്ലൻസ് നോക്കുക. അതേപോലെ തന്നെ തുക്കി, പീകോക്ക്, തുക്കിയം ഇൻ ഹിബ്രു. അപ്പോൾ ഈ വാക്കുകൾ ഊരെന്നുള്ള വാക്ക് അവിടെ നിന്നും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഊര് താനോ പാനോ കോയമ്പത്തൂർ എല്ലാം ഊര് വാക്കുകൾ, ഊരെന്നുള്ള വാക്ക് ആ അവിടെ നിന്നുള്ള ആൾക്കാരുടെ നിന്ന് കിട്ടിയ ആ ഒരു ആകാം ഇവിടെയും ഊര് എന്നുള്ള വാക്ക് വന്നത്. അത് അത് പിന്നീട് ഞാൻ അത് പിന്നീടും പല പല വാചകങ്ങൾ പല വേർഡുകളും നമ്മളെ ഇവിടുത്തെ മലയാളത്തിലും എടുത്തിട്ടുണ്ട്. പറപ്പാർ ഹിബ്രുവിൽ, ഈ കോട്ടയം സൈഡിൽ പറഞ്ഞ പറപ്പാർ എന്ന് പറഞ്ഞാൽ
ചിത്രശലഭം, ബട്ടർഫ്ലൈസ്. ഹിബ്രുവിലും അത് തന്നെ. മെത്ത, ഹിബ്രുവിൽ മെത്ത എന്ന് പറഞ്ഞാൽ മാറ്റസ്, മലയാളത്തിൽ അത് തന്നെ. ഷേക്കൽ, ചിക്ലി. മൂത്ത, മൊത്ത, മോത്ത, മൂത്ത. ഈ വാചകങ്ങൾ, ഒരുപാട് വാചകങ്ങൾ കടമെടുത്തിട്ടുള്ള കടമെടുത്തിട്ടുണ്ട്. പല ഭാഷകളിലും കടം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കാരണം ട്രേഡ് റിലേഷനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന വൈദേശികർ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അവരുടെ വാചകങ്ങൾ, ആരോ വാക്കുകളിൽ ഒന്ന് ഒതുങ്ങുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള നിലയിൽ അങ്ങും ഇങ്ങും എക്സ്ചേഞ്ച് ചെയ്യുന്ന വാചകങ്ങളാണ്. ആദ്യത്തെ ദേവാലയം പണിയുമ്പോൾ ശലോമോ രാജാവ് ഈ കേരളക്കരയിൽ നിന്ന് ആനകളെ കൊണ്ടുപോയിട്ടുണ്ട്. ജെറുസലം ദേവാലയത്തിന് തടി വലിക്കാൻ വേണ്ടി ആനകളെ കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇവിടെ ആന വലി തടികൾ വലിക്കുന്നത് ആനയാണെന്നുള്ളത്, അന്ന് ക്രെയിനൊന്നുമില്ല, ആനകളെ കൊണ്ടാണ് തടികൾ വലിക്കുന്നത്. ആ വിവരം അവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആനകളെ മെഹൂട്ടിനെയും കൊണ്ടുപോയത്, ആനക്കാരനെയും കൊണ്ടുപോയത്. അതേപോലെ തന്നെ ഹിന്ദു രാജ്യം, ഹോദു, ഹോദു എന്ന് പറഞ്ഞാൽ ഹിന്ദു, ഹിന്ദു രാജ്യത്ത് നിന്ന് പ്രശസ്തം, സെമി പ്രശസ്തം ഈ സേലം എന്നുള്ള വാക്ക് തന്നെ വന്നത് ജെറൂസലേമിൽ നിന്ന് ലോപിച്ച് സേലം, അവിടെ നിന്നാണ് കല്ലുകൾ കൊണ്ടുപോയിട്ട്. അത് കല്ലുകൾ പ്രശസ്ത അവിടെ ഇപ്പോഴും വൈരമല, മരതകമല എന്നുള്ള സ്ഥലം ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അധീനതയിലാണ്, അത് മൈനിങ് ഡിപ്പാർട്ട്മെൻ്റെ അധീനതയിലാണ്, പ്രൊട്ടക്റ്റഡ് ഏരിയ. അവിടെ നിന്നും ഇപ്പോഴും കണ്ട് മൈനിങ്ങിൽ കിട്ടുന്നുണ്ട്, മരതകവും ഡയമണ്ട്സ് വരെ കിട്ടുന്നുണ്ട്. മാത്രമല്ല, ഞാനവിടെ അടുത്ത് ഈ സേലത്തിനടുത്ത് പോയപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ക്വാർട്സ്, ഹൈലി ഹൈ ക്വാളിറ്റി ക്വാർട്സ് കല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു നാല് കൊല്ലൊന്നും മുമ്പായിരുന്നു. ഏതാണ്ട് 20 അടി താഴ്ച കുഴിച്ചപ്പോൾ കിട്ടിയതാണ്. അതേപോലെ തന്നെ അപ്പോൾ ഇവിടെ നിന്ന് പണ്ടേ മുതൽക്ക് ആൾക്കാർ പലതും, പല രാജ്യക്കാരും, എസ്പെഷ്യലി ട്രേഡ് ട്രേഡ് റിലേഷനായിട്ടുള്ള യഹൂദർ കൊണ്ടുപോയിട്ടുണ്ട്. ശലോമോ രാജാവിൻ്റെ പണിത ദേവാലയത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നുള്ള തുണികളും ഡയമണ്ട്സ് എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. സേലത്ത് നിന്ന് വന്ന് നേരെ മുസ്ലിസിൽ വന്ന്, മുസ്ലിസ് നിന്നാണ് കപ്പൽ കയറി, അന്നത്തെ ഏറ്റവും വലിയ പ്രവർത്തനമായ മുസ്ലിസിൽ കയറി ചില മിഡിൽ ഈസ്റ്റിൽ എത്തി, ഇസ്രായേലിൽ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഫസ്റ്റ് ടെമ്പിൾ ബൈ ദ നെബുക്കദ്നേസർ, രണ്ട് ട്രൈബിനെയാണ് അവർ അടിമകളാക്കി കൊണ്ടുപോയത്. ഒന്ന് ബെന്യാമിൻ ട്രൈബിനെ നിനവെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും, യഹൂദ ട്രൈബിനെ ബാബിലോണിയ, ഇന്നത്തെ ബാഗ്ദാദ്, അവിടെ അടിമകളായിട്ട് നിർത്തിയിട്ടില്ല. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചോടി വന്ന് കേരള ഈ മലബാർ കോസ്റ്റിൽ 72 BC BCEയിലാണ് വന്നതെന്നാണ് ചരിത്രം. ഇത് വളരെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. പല ചരിത്രകാരന്മാരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 72 AEയിലാണ്, കോമൺ ഇറയിലാണ്, 72 കോമൺ ഇറയിൽ. ഇറ്റ്സ് അബ്സൊല്യൂട്ട്ലി റോങ്. കാരണം ഒരു ഗ്രീക്ക് ട്രാവലർ 3rd BCEയിൽ, ഇപ്പോൾ കോമൺ ഇറയിൽ വന്നിട്ട് ഒരു ട്രാവലോഗ് ഉണ്ട്, പെരിപ്ലസ് എന്നൊരു ട്രാവലോഗ് ഉണ്ട്. അതിൽ അദ്ദേഹം കേരള ഈ മലബാർ കോസ്റ്റിൻ്റെ പല ഏരിയയിലും, ഏഴിമല, പന്തലായനി, അതെല്ലാ സ്ഥലത്തും യൂത അധിവാസം ഉണ്ടായിരുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ട്രാവലോഗിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം മറച്ചു വെച്ചു, അയാൾ മറച്ചു വെച്ചതോ അത് അന്വേഷിക്കാൻ ഈ ചരിത്രാന്വേഷികൾക്ക് മെനക്കെടാത്തതുകൊണ്ടോ ആയിരിക്കാം. അതൊന്നും ചരിത്രത്തിൽ ആരും എംഫസൈസ് ചെയ്തിട്ടില്ല. വളരെ ചുരുക്കം പേര് മാത്രമേ ഇതുപോലെ ഡീപ്പ് റിസർച്ച് നടത്തിയിട്ടുള്ളൂ. ഈ ജീസസ് ക്രൈസ്റ്റിൻ്റെ വൺ ഓഫ് ദ ഡിസൈപ്പിൾ കെയിം ടു മലബാർ ടു കൺവേർട്ട് ജൂസ്, അത് 100% ആണ്. ഈ യഹൂദരെ പണ്ട് വിളിച്ചിരുന്നത് ഇസ്രായേലൈറ്റ്സ് എന്നാണ്. പക്ഷേ ഈ മലബാർ കോസ്റ്റ് വന്നപ്പോൾ ഈ യഹൂദരെ വിളിച്ചിരുന്നു, യഹൂദരെ വിളി ഇസ്രായേലിനെ വിളിച്ച് യഹൂദ, യഹൂദ എന്നുള്ള വാക്ക് എവിടെ നിന്ന് കിട്ടി? അത് യഹൂദ ട്രൈബിൽ നിന്ന്. ഞാൻ അത് വളരെ സിഗ്നിഫിക്കൻ്റ് പറയാം. ഞങ്ങളുടെ പഴയ കെത്തുബയും പള്ളിയിലുള്ള എഹാലിൻ്റെയും മോഡല് ക്രൗൺ കുത്തി വരുന്നത് സിഗ്മ ഓഫ് ദ യഹൂദ,
അത് എല്ലാ രേഖകളിലും ഈ ക്രൗൺ പറ്റുന്നു. അപ്പം ഞങ്ങൾ യഹൂദ, യു ആർ ദ ഒൺലി പീപ്പിൾ ഇൻ ദ ഹോൾ ഓഫ് ഇന്ത്യ ഹു മേക്ക് ഇറാഖി ഫുഡ് പസ്തേ കുബ്ബ കുബേ ഇറാഖി. ഇന്നും ഇവിടെ കൊച്ചിയിലെ യൂദന്മാർ മാത്രമേ അതുണ്ടാക്കുന്നുള്ളൂ. സെയിൻറ് തോമസ് വന്നത് 52 AD സിയിലാണ്. ഈ 52 കോമൺ ഇറയിൽ വന്നപ്പോൾ ഈ ചരിത്രകാരന്മാർ പറഞ്ഞത് 72 സിയിലാണ് യൂദന്മാരിവിടെ വന്നെങ്കിൽ 52 സിയിൽ സെയിൻറ് തോമസ് വന്നിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിലും കോമണായിട്ട് ചിന്തിച്ച് ലോജിക്കായിട്ട് ചിന്തിക്കാം. ആദ്യത്തെ പള്ളി ക്രിസ്ത്യൻ ചർച്ച് ഇൻ ഇന്ത്യ പാലൂരിലാണ്. ഈ അടുത്ത കാലത്ത് വരെ ഏതാണ്ട് 5-6 കൊല്ലത്തിന് മുമ്പ് എന്നിട്ട് ആ പള്ളി പൊളിച്ചു, രണ്ടാമതും പണിത്, ഒരു കോൺക്രീറ്റ് വെൽ സമുച്ചയം ഉണ്ടാക്കി. അതിൻ്റെ ഉള്ളിൽ ഒരു പാറയിൽ ലിഖിതം ചെയ്ത ഹിബ്രു വേർഡ് റബ്ബായ് ബെൻ മോശെ എന്ന് പറഞ്ഞ അതിൽ പിന്നെ ലിഖിതങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഈ കുമായ വൈറ്റ് വാഷ് അടിച്ചത് ക്ലീൻ ആയിരുന്നില്ല, പക്ഷെ അത് അവരുടെ ആ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് അവർക്ക് മനസ്സാകാഞ്ഞിട്ടോ അത് തുടച്ചു നീക്കാനോ ആ കല്ലെല്ലാം പൊളിച്ച് അവരുടെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പറയും, ഞാൻ കണ്ടിട്ടില്ല. കല്ല് പൊളിച്ച് കളഞ്ഞോളൂ. നിങ്ങൾ പഴയ പാട്ടുകളിൽ ഈ പാലൂർ പള്ളിയെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ യഹൂദപ്പള്ളി അല്ലെങ്കിൽ ഈ പഴയ യഹൂദ പാട്ടിൽ എങ്ങനെ പരാമർശം വരും? അപ്പോൾ അങ്ങനെ പല വ്യാഖ്യാനങ്ങളിൽ സെയിൻറ് തോമസ് കൺവേർട്ട് സം ഓഫ് ദ ജ്യൂസ് ആൻഡ് ഓൾസോ കൺവേർട്ടഡ് ദ ബ്രാഹ്മിൻ ഫാമിലീസ്. അത് ഒരു തർക്ക വിഷയമല്ല, ഇത് നടന്ന സംഭവം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഡോക്ടർ ജേക്കബ് റോയുടെ കണക്കനുസരിച്ച് ലോട്ട് ഓഫ് ജ്യൂസ് ആർ കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി. കാരണം അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനോ പുതിയ മതം വന്നു, ആ പുതിയ മതത്തിലേക്ക് വരുമ്പോൾ മിശിഹ വന്നു പോയി എന്നാണ് അന്ന് പറഞ്ഞിരുന്നതിൻ്റെ അർത്ഥത്തിൽ. മിശിഹ ദ സേവിയർ കെയിം ആൻഡ് ഗോൺ ആൻഡ് ഹി വിൽ കം അഗെയിൻ എന്നാണ് ബിലീഫ് ക്രിസ്ത്യൻസിൻ്റെ. മിശിഹ വന്നു പോയി, പക്ഷെ നമ്മുടെ യൂദന്മാരുടെ മിശിഹ വരാൻ. അപ്പോൾ മിശിഹ വരുന്നതിനെ പറ്റിയുള്ള പ്രഭാഷണം കേട്ടപ്പോൾ നമ്മൾ വീണ്ടും സ്വദേശത്തേക്ക് ആനയിക്കപ്പെടും, മിശിഹ വരും, അപ്പോൾ ഈ മതത്തിലേക്ക് ചേർന്നു. അങ്ങനെ സ്വാഭാവികമായിട്ട് ചേരാൻ അന്നത്തെ ആൾക്കാർ ചേർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് കേരളത്തിന് ഒരു കാര്യം മനസ്സിലാക്കി തരാം. ഇന്ന് ഇന്ത്യയിൽ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഏറ്റവും കൂടുതലുള്ളത് മറ്റുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളക്കരയാണ്. അത് അവിതർക്കമായ കാര്യമാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മേ ബി നോട്ട് ആന്ത്രോപോളജിസ്റ്റ് ടു ഗീവ് ദിസ് കൈൻഡ് ഓഫ് കമൻറ്റ്, ബട്ട് ആസ് ഫാർ ആസ് മൈ നോളജ് ഈസ് കൺസേൺ there will be some connection with the Jewish people, with the Kerala, Jewish connection for the Kerala people. കാരണം ബുദ്ധിയിലും സാങ്കേതികത്തിലും മറ്റുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്, വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് അവിതർക്കമായ കാര്യമാണ്, അൺഡൗട്ട്ഫുള്ളി ഇറ്റ് ഈസ് പ്രൂവ്ഡ്. ഇനി ഇവിടെ യഹൂദർ പറയുമ്പോൾ പല സ്ഥലങ്ങളിലുണ്ടായിരുന്നു, കൊല്ലത്തുണ്ടായിരുന്നു, ആലപ്പുഴയിലുണ്ടായിരുന്നു, കോട്ടയത്തുണ്ടായിരുന്നു, ഏഴിമലയിലുണ്ടായിരുന്നു, പന്തലാനിലുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ പ്രമുഖ പട്ടണമായ മുസിരിസിലായിരുന്നു യഹൂദരുടെ ആവാസകേന്ദ്രം. ഈ 72 CE യഹൂദന്മാർ വന്ന സെക്കൻഡ് ടെമ്പിൾ തകർത്ത് കഴിഞ്ഞ ശേഷം, ഈ സെക്കൻഡ് ടെമ്പിൾ സൈറസ് ഡിക്ലറേഷന് ശേഷം സെക്കൻഡ് ടെമ്പിൾ പണിയുകയും വീണ്ടും തകർക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ 72 CE യൂദന്മാർ വന്നിട്ടുണ്ട്, മൊറോക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് യമനിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം മൊറോക്കയിൽ നിന്ന് ഇന്നും അതിന് മൊറോക്കയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറയാൻ കാരണം ഇത് ഷബ്ബാന് ചെല്ലുന്ന ഇഖ്ദാൽ എലോഹിമായി മൊറോക്കൻ ട്യൂണാണ്. ഞാൻ ഇസ്രായേലിൽ പോയി മൊറോക്കൻ പള്ളിയിൽ പോയപ്പോൾ സെയിം ട്യൂൺ Megam megam en sogle adudo enno de mudhagu menogu lona arohe lauhe dushadu almon
ले होरदाबा हाश निबरा रिचोर बेन रेशी ले रेशी दो मोरोक करने सेम ट्यून लेखा दो दी शब्बाद के लेखा दो दी सेम ट्यून आ नम यंगरड़े मीला की जी ना से एलिया ने अभी रचे पर ये सेम ट्यून अब मोरोकेन तो वंदन ले इबन बतूता वंदन पोल अधैहतने ट्रैवलों के लिए യഹൂദരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് യഹൂദരെ പറ്റി പറയണം? അദ്ദേഹം വന്നത് മറ്റുള്ള മതസ്ഥരെ പറ്റി എടുത്ത് പറയുന്നില്ല, എങ്കിലും എംഫസൈസ് ചെയ്ത് വളരെ നാമമാത്രമായ ഒരു ചെറിയ സമൂഹത്തെ പറ്റി എടുത്തു പറയുന്നത് ഒരു ചരിത്രരേഖയാണ് ഇബ്ൻ ബത്തൂത്തരെ. അത് അദ്ദേഹം ബ്രോക്കൺ ട്രാവലറാണ്. ഈ മുസ്ലിസിൽ ആദ്യം വന്ന ആൾക്കാർ, അതായത് ഞങ്ങളുടെ പിതാമഹന്മാർ ഫസ്റ്റ് ടെമ്പിൾ തകർത്ത് കഴിഞ്ഞ ശേഷം വന്നപ്പോൾ അതൊരു അവർ കുറച്ച് കളർ സ്കിൻ കൂടുതലുള്ള ആൾക്കാരായിരുന്നു. പിന്നീട് വന്ന ആൾക്കാർ പല കളർ, അവർക്ക് തെക്കും ബാൻസിന് പോകുന്നുള്ള പേരിൽ അവർ അവിടെയും അങ്ങനൊരു വേർതിരിവുണ്ട്. കടവും ബാൻസിനോ റിവേഴ്സ് സൈഡ്സിനോക്കോ ഞാൻ തെക്കും സൗത്ത് സൈഡ്സിനോക്കോ 10th century വരെ ഈ രണ്ട് കമ്മ്യൂണിറ്റിയും യൂതന്മാരാണെങ്കിലും കല്യാണങ്ങളൊന്നും നടത്തി അതിന് റിവോൾട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഇരിക്കുക 11th century ചോള രാജാവായിട്ട് ക്രാങ്കന്നൂർ മഹാരാജ, അതായത് ക്രാങ്കന്നൂർ എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ, ഈ മുസ്ലിസ് അധീനതയിലുള്ള കൊടുങ്ങല്ലൂർ രാജാവിൻ്റെ ആയിട്ട് യുദ്ധം ഉണ്ടായി. ഒരു കൊല്ലം നീണ്ടു നിന്ന യുദ്ധത്തിൽ യോസഫ് റബ്ബാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് ജൂയിഷ് ലീഡറായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ രാജാവിനോടൊപ്പം കൂട്ടുകൂടി സ്വന്തം രാജ്യത്തിന് വേണ്ടി ആ അറിയപ്പെടുന്ന മണ്ണിന് വേണ്ടി യുദ്ധം ചെയ്തു. ഒരു കൊല്ലം നീണ്ട യുദ്ധത്തിൽ ചോള രാജാവിനെ തോൽപ്പിക്കുകയും ആ വിജയം ആഘോഷിക്കാൻ വേണ്ടി യുദ്ധം കഴിഞ്ഞ ഒരു രാജ്യത്തിൽ എന്താണ് ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിന് പണമായിട്ട് കേരളത്തിലെ രാജാക്കന്മാരോ അല്ല വലിയ ചെറിയ നാട്ടുരാജാക്കന്മാരോ അല്ല പല പണക്കാരൊന്നും ആയിരുന്നില്ല. അദ്ദേഹം 72 square miles ഓഫ് ലാൻഡ് അഞ്ചു വണ്ണോ എന്ന് പറയുന്ന 72 square miles രാജാവായിട്ട് വാഴിച്ചു. ലേറ്റ് ജെറൂസലേം ഓഫ് ദ ഈസ്റ്റ് എന്ന് ആവരണപ്പെട്ടു. ഇനി കേരളത്തിൻ്റെ ഈ മലബാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് മേജർ രാജവംശമായിരുന്നു കേരള ഈ മലബാറിലുണ്ടായിരുന്നു. ഒന്ന് തിരുവാതിർ, ഏറ്റവും പ്രബലമായ രാജ്യം തിരുവാതിർ. രണ്ടാമത് കൊച്ചി, സാമുദ്രി ദ വീക്കസ്റ്റ്. അപ്പോൾ ഞാൻ നേരത്തെ മനുഷ്യ ഏഴിമല, പന്തലായനി അവിടെയെല്ലാം യഹൂദർ വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ അറബി ആൾക്കാർ കച്ചവടക്കാരുടെ ആധിക്യം ആ ഭാഗത്താകുകയും കപ്പം കൊടുക്കുന്നത് ടാക്സ് കൊടുക്കുന്നത് അറബി ആൾക്കാരാണ്. അറേബ്യയിൽ നിന്ന് വരുന്ന അറബികളാണ് കൂടുതൽ കപ്പം കൊടുത്തിരുന്നത്. അദ്ദേഹം അപ്പോൾ സാമൂതിരി അദ്ദേഹം അവർക്ക് കൂടുതൽ സാങ്ഷൻസ് കൊടുക്കുകയും യഹൂദരെ തിക്കി പുറത്താക്കുകയും ചെയ്തതെന്നാണ് ചരിത്രം. കാരണം അവരെ അവിടുന്ന് മാറ്റി ഇവരുടെ പ്രോമിനൻ്റ് ഉണ്ട്. ഇന്നും കോഴിക്കോടങ്ങാടിയിൽ ജൂതത്തെരുവുണ്ട്. ജൂതന്മാരില്ല, ഒരു പള്ളിയില്ല, പക്ഷേ ജൂ സ്ട്രീറ്റ് ഇന്നും ഉണ്ട്. അത് വളരെ പന്തലാനി വാസ് സപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഇതെല്ലാം വന്ന് നേരെ ചേക്ക് കയറിയത് ഈ മുസ്ലിസിലാണ്. ഇനി മുസ്ലിസിൽ വെച്ചിട്ട് കടവത്തച്ഛൻ്റെ മകള് അവർക്ക് അതിസുന്ദരിയായ മകളുണ്ടായി. ലാസ് രാജ ചേരമാൻ 11th century ലാസ് രാജ ചേരമാൻ, ചേരമാൻ എന്ന് പറഞ്ഞാൽ ഒരു ഡൈനാസ്റ്റി ഉണ്ട്, ആ ഡൈനാസ്റ്റിയിലുള്ള ചേരമാൻ അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് ഈ സ്ത്രീയെ കാണുകയും അതിൽ അനുരക്തനാക്കുകയും അദ്ദേഹത്തിൻ്റെ കിങ്കരമാരെ ഇട്ട് ഒരു രാത്രിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി ആജ്ഞാപിക്കുകയും കിങ്കരന്മാർ കൊണ്ടുവരാൻ വേണ്ടി ഈ യഹൂദ ഭവനത്തിലേക്ക് എത്തുമ്പോൾ യഹൂദർ വട്ടം കൂടി ആ കിങ്കരന്മാരെയെല്ലാം കൊന്നുകളയാണ് ഉണ്ടായത്. ഇതിൽ കുപിതനായ ചെയർമാൻ മുസ്ലീമിൻ്റെ മുസ്ലിം അദ്ദേഹത്തിന് വടപ്പം ഉണ്ടായത് മുസ്ലിം പ്രജകളോട് കൂടി 11th century ഒരു ശബ്ബാദ് ഈവനിങ്ങിൽ ആ ഈ അഞ്ചു വണ്ണം ആക്രമിക്കുകയും 40,000 ആൾക്കാരെ കൂട്ടക്കൊലയും ചെയ്യും.
ആ പള്ളിയും എല്ലാം അടിച്ച് നിരത്തി കത്തിച്ചു കളഞ്ഞു. അവിടുന്ന് ഏതാണ്ട് ആയിരത്തിൽ താഴെ ജനങ്ങളാണ് രക്ഷപ്പെട്ടത്. യോസർബാനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും കൂടി ആ വളരെ ചുരുക്കം ആൾക്കാരാണ്. അത് 40,000 നിന്ന് 1,000 താഴെ രക്ഷപ്പെട്ടു. ആദ്യത്തെ ആശ്രയം ചേന്നമംഗലമായിരുന്നു. ചേന്നമംഗലത്ത് നിന്ന് പറഞ്ഞാൽ ഈ കൊടുങ്ങല്ലൂർ, അതായത് മുസ്ലിംസ് എന്ന് പറഞ്ഞ കൊടുങ്ങല്ലൂർ അല്ലെ തീ കാണാമായിരുന്നു എന്നാണ് പറയുന്നത്. 3 ദിവസത്തിന് ശേഷം എന്തെങ്കിലും അവിടെ അവശേഷിച്ചിട്ടുണ്ടോയെന്ന് അറിയാൻ ഒരാൾ പോവുകയും ആകെ കിട്ടി സാറാ ബത്തിസ്രായേലിൻ്റെ കുഞ്ഞിട്ടാണ് ആകെ കിട്ടിയത്. അവർ മരിച്ചത് ഈ സംഭവം നടക്കുന്നതിൻ്റെ വളരെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. അതാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പഴയ ജൂയിഷ് ടൂംസ്റ്റോൺ. അത് കൊണ്ടുവന്ന് ചേന്നമംഗലത്ത് സ്ഥാപിക്കുകയും അവിടെ പള്ളി സ്ഥാപിക്കുകയും 1166 പള്ളി സ്ഥാപിക്കുകയും ചേന്നമംഗലത്ത്. ഇതാണ് കോമൺവെൽത്ത് കൺട്രിയിലെ ഏറ്റവും പഴയ പള്ളി. പിന്നീട് അത് പുതുക്കി പണിയുകയും പിന്നീട് തീപിടിക്കുകയൊക്കെ ചെയ്തു. അത് വേറെ പക്ഷേ ആദ്യമായി പണിത് 1166 ചേന്നമംഗലത്ത് ഇന്നും ഉണ്ട് ആ പള്ളി. 1166 CE അന്നും അന്ന് 12-ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണെന്ന് ഇന്ന് പോയി കഴിഞ്ഞാലും കാരണം ഇത് ഇറ്റ് ഇസ് എ റിമോട്ട് വില്ലേജ്. 12-ാം നൂറ്റാണ്ടിൽ എങ്ങനെയായിരുന്നു നിൽക്കാൻ ഇമാജിൻ. അവരെ ഒരു ഇവരെ യോസറബാനും കൂട്ടരും അവിടെ നിന്ന് പറവൂർ ചുറ്റടുത്തായ പറവൂർ ടൗണിലേക്ക് പറവൂരിലേക്ക് പോവുകയും അവിടെ ജൂ ടൗൺ ഉണ്ടാക്കുകയും മാർക്കറ്റ് ഉണ്ടാക്കുകയും ചെയ്തു. ഇന്നുണ്ട് മാർക്കറ്റ്, പണ്ടത്തെ പ്രദേശം മാർക്കറ്റാണ് അവിടെ. അവിടെയാണ് യഹൂദരുടെ ആസ്ഥാന കേന്ദ്രമായി പിന്നീട് വളർന്നത്. യോസർ റബ്ബാൻ അവിടെ വച്ച് മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മക്കൾ തമ്മിൽ, രണ്ട് ആൺമക്കളാണ് ഉണ്ടായത്, അവർ തമ്മിലുള്ള കലഹം തുറന്നപ്പോൾ ഒരു കൂട്ടർ ഇതിലെ കലഹത്തിൽ പെടാതെ ഇരിക്കുന്ന കൂട്ടർ കുറച്ച് ദൂരെ ഇതിലൊന്നും ഇടപെടാതെ വേറൊരു സ്ഥലത്തേക്ക് പോവാം, മാൾഹ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. കൊച്ചി മഹാരാജാവിൻ്റെ സഹായം അദ്ദേഹത്തിനോട് ചോദിച്ച് അങ്ങനെ സ്ഥലം കൊടുത്തു. അങ്ങനെ മാൾഹ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ നാവർണ്ണം കിട്ടും മാൾഹ. അവിടെ പള്ളി പണിയാൻ വേണ്ടി കാട്ടിൽ നിന്ന് തടി വെട്ടാനും അനുവാദം കൊടുത്തു. അതിന് അങ്ങനെ അവിടെ മാൾഹ എന്നുള്ള സ്ഥലം പിന്നീട് മാളയായിട്ട് ലോപിക്കുകയും കാലാന്തരത്തിൽ ലോപിക്കുകയും ഇന്ന് ആ പഠനോദ പള്ളിയും ശ്മശാനം ഉണ്ട്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശ്മശാനമായിരുന്ന ഭൂമിയാണ് മാളയിലെ യഹൂദ ശ്മശാനം. അത് ഏതാണ്ട് 4 ചില്ലാനും ഏക്കറിലാണ് പരന്നിടക്കുന്ന. എന്തുകൊണ്ടാണ് 4 ചില്ലാനും ഏക്കർ പരന്നിടക്കുന്നത് പറഞ്ഞാൽ അത്രയും ജനങ്ങളുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. അവിടെ മുഴുവൻ കല്ലറുകൾ മുഴുവൻ ഇന്ന് ഇന്നത്തെ നശിപ്പിച്ചു. അത് പല കയ്യേറ്റങ്ങളും നടന്നു, അത് വേറെ കാര്യം, ഞാൻ അതിലേക്ക് പിന്നീട് വരാം. ഈ കലഹത്തെ തുടർന്ന് മൂത്ത മകൻ പരിവാരമായിട്ട് എറണാകുളത്തേക്ക് വന്നു. എറണാകുളം വന്ന് ഒരു മാഷിയില്ലാനാണ്, പക്ഷേ അതിൻ്റെ പൊട്ടൻഷ്യൽ അദ്ദേഹം കണ്ടു. കാരണം ഒരുപാട് ഇന്നർ വാട്ടർ സ്ട്രീംസ് ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ ഏറ്റവും ഉയർന്ന പ്രദേശമായ ഇന്ന് കടവുംഭാഗം സിനിമ 1200 പണിതു. അദ്ദേഹത്തിന് അനിയൻ കൊച്ചി മഹാരാജൻ്റെ മുഖം കാണിക്കുകയും ഒരു താമസിക്കാൻ ചേരി വരണം, സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുതലുണ്ടായിരുന്നത് ബിസിനസ് ആൾക്കാരായിരുന്നു. കച്ചവടത്തിൽ മേൽക്കോയ്മയുള്ള ആൾക്കാരായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ. അങ്ങനെ മത്താന കൊടുത്തതാണ്, മത്താന ചേരിയാണ് മത്താൻ ചേരിയായിട്ട് പിന്നീട് ലോപിച്ചത്. അവിടെയും കടവുംഭാഗം സിനോവും തെക്കുംഭാഗം സിനോവും പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12-ാം നൂറ്റാണ്ടിലെ അറ്റാക്കിനെ തുടർന്ന് പിന്നീട് വേറുതിരിവുണ്ടായില്ല. കടവുംഭാഗം തെക്കുംഭാഗം തമ്മിലുള്ള വേറുതിരിവുണ്ടായില്ല. പക്ഷേ കടവുംഭാഗം തെക്കുംഭാഗം സിനോവുകൾ രണ്ട് സ്ഥലത്തും, മട്ടാഞ്ചേരിയിലും പണിതു, എറണാകുളത്തും പണിതു. സൗത്ത് സൈഡ് സിനോവ, സൗത്തിലല്ല അത് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്, പേരാണ് റിപ്ലിക്ക, ഇത് റിപ്ലിക്ക ഓഫ് ദ സിനോവ് വിച്ച് വാസ് ബിൽറ്റ് ഇൻ മുസ്ലിംസ്. തെക്കുംഭാഗം എന്ന് പറഞ്ഞ വടക്ക് ഭാഗത്താണ്, ഈ കടവുംഭാഗത്തിന് വടക്ക് ഭാഗത്താണ് ഈ തെക്കുംഭാഗം സിനോവ്. പേരിൽ തെക്കാണെങ്കിലും സംഗതി സിറ്റുവേറ്റിന് വടക്കാണ്. അതിനെ അതിൻ്റെ മട്ടാഞ്ചേരിയിലും അങ്ങനെയായിരുന്നു. മട്ടാഞ്ചേരിയിൽ 16-ാം നൂറ്റാണ്ടിൽ വന്ന യൂണിസിപ്പലിൻ്റെ കാലത്ത് ഇൻക്വിസിഷൻ വന്നപ്പോൾ
അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരു സെക്ഷൻ ആൾക്കാർ പോർച്ചുഗലിൽ പോയി, പോർച്ചുഗലിൽ ഞാൻ ടർക്കിയിൽ പോയി, ടർക്കി വഴി അങ്ങനെ ബാഗ്ദാദിലെത്തി, ബാഗ്ദാദിൽ നിന്നും തുടർയാത്രകളിൽ അങ്ങനെ കൊച്ചിയിലെത്തി യഹൂദരെ കണ്ടു. അങ്ങനെ കൊച്ചി മഹാരാജാവിൻ്റെ ഇടയ്ക്ക് വന്നപ്പോൾ തൊലി വളർത്തവരെ കണ്ടു. തൊലി വളർത്തവരെ കവാത്ത് മറന്നു എന്ന് പറഞ്ഞ പോലെ അവർക്ക് അവരുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു. ഒരു ചെറിയ സെക്ഷനാണ് വന്നത്. ഈ തൊലി പണ്ടും ഈ തൊലി വളർത്തവർക്ക് വളരെ പ്രാമുഖ്യം, ഇന്നും അന്നും പ്രാമുഖ്യം കൊടുത്തിട്ടില്ല മനുഷ്യ മനസ്സിൽ. കൊച്ചി മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ പാലസിനടുത്ത് തന്നെ ഈ വിധന്മാർക്ക് വെളുത്ത് തൊലിയുള്ള പരദേശി ചെലവോട്ട് പണിയാനുള്ള സ്ഥലം 1568 തറക്കല്ലിട്ടു. അങ്ങനെ പക്ഷേ അവരുടെ മേൽക്കോയ്മയും പണവും മേൽക്കോയ്മയും കൊണ്ട് അന്ന് കച്ചവടം നടത്തിയിരുന്ന ആൾക്കാരുടെ സീക്രട്ട് മനസ്സിലാക്കി അവർ അധിനിവേശം നടത്തി. ഈ തെക്കുംഭാഗം സിനോഗ് ഇന്നില്ല, അത് ഒളിച്ചു കളഞ്ഞത് ഈ പരദേശി സിനോഗ് ഇല്ല, ബോർഡറാണ്, സാറ്റ് ബോർഡർ എന്ന് പറയുന്ന 1961 1956 ഈ രണ്ട് സിനഗോഗിലെയും ആൾക്കാർ ഇസ്രായേൽ രാഷ്ട്രത്തിൽ രൂപീകൃതമായപ്പോൾ ഇസ്രായേലിലേക്ക് പോകാൻ വേണ്ടി പോയപ്പോൾ ഈ രണ്ട് പള്ളിയും ബോർഡറിനെ പിന്നെ രജിസ്ട്രേഡ് എഗ്രിമെൻറ്റിൽ ദാറ്റ് ഐ വിൽ ടേക്ക് അണ്ടർടേക്ക് ദ റിപ്പയർ ആൻഡ് മെയിൻറ്റെയിൻ ദ സിനഗോ ബോത്ത് സിനഗോ കടവും ഭാഗം തെക്കും ഭാഗം സിനഗോ ലൈക്ക് പരദേശി സിനഗോ ആൻഡ് ദ സെമിട്രി ഓൾസോ. ആൻഡ് 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നു. ഈ മാസം തോന്നിച്ച് പാടി ഇലക്ടഡ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഫസ്റ്റ് ടൈം ഇൻ ദ ലോ വന്നു. അന്ന് മിച്ചഭൂമി സമരം എന്നുള്ളൊരു സംഗതി വന്നു. ഈ ആൾക്കാർ എൻക്രോച്ച് ചെയ്തു അൺപ്രൊട്ടക്റ്റഡ് ഏരിയ. അങ്ങനെ അവിടെയുള്ള ശ്മശാനം കോടൻ 1956 കൊടുത്ത ശ്മശാനം, കോടനും കൈമാറിയ ശ്മശാനം അദ്ദേഹം ഒരു ചെറുപേരിൽ പോലും മനക്കാതെ മാറി നിന്നു എന്നാണ് സത്യം. അവിടുത്തെ കല്ലുകൾ പ്രധാനപ്പെട്ട ആൾക്കാരുടെ സിയോൺ കല്ല്, അതായത് ടൂം സ്റ്റോൺസ്, അവർ പള്ളിയുടെ കോമ്പൗണ്ടിൽ കൊണ്ട് വയ്ക്കുകയും ഇന്നത് അവരുടെ സെമിട്രി പരദേശിക്കാരൻ സെമിറ്റർ വേറെ ഉണ്ട്, അവിടെ അവർ ചുറ്റുമതിലിൻ്റെ ചുറ്റിനും ഒട്ടിച്ച് വയ്ക്കുകയും ചരിത്രം അവരുടെ ഫോർ ഫാദേഴ്സ് എന്ന് പറയുകയും, കാരണം അവരുടെ യാതൊരു കുലബന്ധവും ഇല്ലാത്ത ആൾക്കാർ അവരുടെ ഫോർ ഫാദറായി. അതാണ് വിരോധാഭാസം. ഇതൊന്നും ഒരു ചരിത്രകാരനും രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കഥ മുന്നോട്ടുണ്ട്. അതായത് കേനമംഗലത്താണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ ടൂം സ്റ്റോൺ എന്ന് പറയുന്നത്, യൂസ് ടൂം സ്റ്റോൺ സാറാബത്ത് ഇസ്രായേലിലെ. അത് കേനമംഗലത്താണ് മുസ്ലിംസ് തകർത്ത ശേഷം, ഞാൻ ആദ്യം പറഞ്ഞു അത് ആദ്യത്തെ അസൈലം കേനമംഗലമായിരുന്നു. ആ കേനമംഗലത്ത് അവിടുന്ന് ആ അറ്റാക്ക് കഴിഞ്ഞ ശേഷം, 3 ദിവസം കഴിഞ്ഞ ശേഷം ഒരാൾ അവിടെ ചെന്ന് എന്തെങ്കിലും റെവിനൻസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെന്ന് ഐ കുഡ് ഗ്യാദർ ഒള്ളി ദ ടൂം സ്റ്റോൺ ഓഫ് സാറാ ബത്തിസ്രായൽ. അങ്ങനെ അത് ചേനമംഗലത്ത് കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കുകയും അതിന് മുമ്പിൽ പള്ളി പണിയുകയും ചെയ്തു. ഈ ചരിത്രകാരന്മാർ ഒരിക്കലും, മിക്ക ചരിത്രകാരന്മാരും അവർ ജൂതന്മാരെന്ന് പറഞ്ഞാൽ വെളുത്ത തൊലിയുള്ളവരാണെന്നാണ് ഇവിടെയുള്ള ഇന്ത്യൻ ചരിത്രകാരന്മാരുടെയും, പാശ്ചാത്യർ വരുമ്പോൾ പാശ്ചാത്യർ തൊലിയുള്ളവരും മാത്രമേ യൂതന്മാരുള്ളൂ എന്നുള്ള കൺസെപ്റ്റ്, മൂഢമായ ഒരു വിശ്വാസം അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മിസ്രായികൾ എവിടെയായിരുന്നു? ഈ ബൈബിളിൽ നമ്മൾ മെസപ്പൊട്ടാമിയ റീജിയനിൽ അല്ലാണ്ട് വേറെ ഏത് രാജ്യമാണ് അത് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്? തോറയിൽ എല്ലാ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റും നടന്നിട്ടുള്ളത് ഈ മെസപ്പൊട്ടാമിയൻ റീജിയനിലാണ്. അവിടെയുള്ള ആൾക്കാർ കളർ എന്താണ്? സ്കിൻ ടാനാണ്. അഷ്കനാദി മിസ്രായികൾ ഉണ്ടായതിന് ശേഷമാണ് അഷ്കനാദികൾ ഉണ്ടായത്. അപ്പോൾ ഈ ഇവർ ചരിത്രകാരൻ പുറത്തു നിന്ന് പറഞ്ഞ ചരിത്രകാർ നേരെ പോകുന്നത് മട്ടാഞ്ചേരി പോകും. മട്ടാഞ്ചേരി പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് അവർക്ക് ആദിത്യം കൊടുക്കുകയും അവരെ
ഷെഡ് ഫുഡ് ആൻഡ് ഷെൽട്ടർ കൊടുക്കുമ്പോൾ അവർ പറഞ്ഞത് അവർ വൊമിറ്റ് ചെയ്ത് അങ്ങനെ തന്നെ എഴുതി അങ്ങോട്ട് പിടിപ്പിക്കും വിത്തൗട്ട് എനി അനലൈസിങ്. ഇത് യഹൂദർ വന്ന് 450 കൊല്ലത്തിന് മുമ്പ് അല്ല, അതിന് മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 2000 കൊല്ലം മുമ്പാണ്. അതായത് ഫസ്റ്റ് ടെമ്പിൾ തകർത്ത് കഴിഞ്ഞ ശേഷം തകർത്തതാണ്. അപ്പോൾ ഈ അറ്റാക്കിനെ പറ്റിയും ശബ 1165 അല്ലെ നടന്ന അറ്റാക്കിനെ പറ്റി ഒരു സ്ഥലത്തും പരാമർശിച്ചിട്ടില്ല, സൈഡ് ലൈൻ ചെയ്തു. കാരണം ആൾക്ക് അത് കഥ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചരിത്രകാരന്മാർ എഴുതിയ പഴയ ഇതെല്ലാം നാമാവശേഷമാവും. കാരണം അതിന് ഓതൻസിറ്റി ഉണ്ടാവില്ല, ഓതൻറ്റിക്കലായിട്ട് പറയാൻ സാധിക്കില്ല ആ കഥ പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് വേറൊരു കഥയും കൂടി ഉണ്ടാക്കി ഇതിനെ സമ്മതം ചെയ്യാൻ വേണ്ടിയിട്ട്. യൂതന്മാർ കൊച്ചിയിലേക്ക് വന്നത് ആഫ്റ്റർ ദ ഗ്രേറ്റ് പെരിയാർ ഫ്ലഡിനാണ്, 1435 ശേഷമാണ്. അവിടെയും തെറ്റുപറ്റിയത്. എറണാകുളത്തെ കടകുംബാവം പള്ളിയും മട്ടാഞ്ചിയിലെ കടകുംബാവം പള്ളിയും പണിത് 1200 ഈ 1435 ഗ്രേറ്റ് ഫ്ലഡിന് ശേഷം വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഈ പള്ളി വന്നു? ആരും അതിനെപ്പറ്റി അനലൈസ് ചെയ്യുകയോ ചോദ്യം ചോദിക്കുകയോ ചെയ്തില്ല. തിരുവാക്ക് എതിർവ എന്നുള്ള നിലയിൽ അവർ പറഞ്ഞതെല്ലാം അങ്ങനെ തന്നെ വിഴിയും. അപ്പാട് വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻ ദേ സോളോ. അതാണ് ഒരു സ്ത്രീ, അതായത് ജനിച്ചത് സൗത്ത് ആഫ്രിക്കയിൽ, വളർന്നത് ലണ്ടനിൽ, ഒരു ഇന്ത്യൻ ഒരു പേരുള്ള ഒരു സ്ത്രീ. എന്ന ഫെർണാണ്ടസ് ഒരു ബുക്ക് എഴുതി. അവർ വന്നപ്പോൾ അവർ കുറച്ച് ഹോംവർക്ക് ചെയ്തിട്ടാണ് വന്നത്. ആരെങ്കിലും ഹോംവർക്ക് ചെയ്തിട്ട് വന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതേ ഷി ഓൾസോ എൻ്റെ പിന്നെ മട്ടാഞ്ചേരി ഫസ്റ്റ് ഷീ എൻ്റെ പിന്നെ മട്ടാഞ്ചേരി പരദേശി സിനിമ. കാരണം അതാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ചെന്ന് അവസാനിപ്പിച്ച അദ്ദേഹം അവർ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇതുപോലുള്ള, കാരണം മറുപടി ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ചരിത്രപരമായിട്ട്, അല്ലാണ്ട് വേറെ അവരെ ഇൻസൾട്ട് ചെയ്യാനോ അല്ല, ചരിത്രപരമായിട്ടുള്ള ചോദ്യങ്ങൾ. ഇപ്പോൾ കാരണം ഇവർ പറഞ്ഞതെല്ലാം നുണയാണ്. ആ നുണയെ ശാദുവിരിക്കുന്ന ഒരു പോയിൻ്റ് പോലും തിരിച്ച് പറയാൻ സാധിക്കാതെ വന്നപ്പോൾ അവരെ ഇൻസൾട്ട് ചെയ്തു. അതന്നെ അവർ എഴുതിയ ഫസ്റ്റ്. അവർ ഇൻസൾട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അലാഹയിലെ, ഞങ്ങളുടെ ജൂയിഷ് അലാഹയിലെ ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യമുണ്ട്, സ്ത്രീകളെ ഇൻസൾട്ട് ചെയ്തു. മാത്രമല്ല അവർ പ്രത്യേകിച്ച് ഗർഭിണിയാണെന്നോ, അതും പള്ളിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് അതിനെ ഇൻസൾട്ട് ചെയ്തു. ഗർഭിണിയായ സ്ത്രീയായിരുന്നു, അവർ പള്ളിയുടെ ഉള്ളിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തു. സമി ഹലൈവ, അതിനാണ് അവർ ആദ്യത്തെ ചാപ്റ്റർ ഐ വാസ് സെർച്ചിങ് ഫോർ ദ വൈൽഡ് ബീസ്റ്റ് ഓഫ് കൊച്ചിൻ ഇൻ ദ മിഡ് ഓഫ് മാർച്ച്. ഫസ്റ്റ് പാരഗ്രാഫിലുള്ള വാചകമാണ് അത്. കാരണം അവരെ കൊണ്ട് എഴുതിപ്പിച്ചതാണ്. കാരണം അവർ ക്വസ്റ്റ്യൻ ചോദിച്ചു അതിൽ ലാസ്റ്റ് പാരഗ്രാഫ്, ലാസ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റിൽ ഗബി സേലത്തിൻ്റെ മകനെ ഗംലിയൽ, ഗംലിയൽ പറഞ്ഞ യു നോ സംതിങ് ദാറ്റ്സ് വൈ ഹി ഗോട്ട് അനോയിഡ്. ഇതിൻ്റെ വളരെ പ്രസക്തമായ പോയിൻ്റാണ് ആ ബുക്കിൽ, ബുക്ക് വായിച്ചാൽ അറിയാം. ഇത് ഈ ചേനമംഗലത്തുള്ള ടൂം സ്റ്റോൺ എടുക്കാൻ വേണ്ടി ശബ്തായി കോട്ട, കാറ്റ് കോട്ടറിന് ഫാദർ ശബ്തായി കോട്ടർ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് മഹാരാജാവ്, കൊച്ചി മഹാരാജാവിൻ്റെ വളരെ ആശ്രിതനായിരുന്നു. വളരെ കൊച്ചി മഹാരാജാവ് അവരെ വളരെ പ്രൗഢിയോടുകൂടി ഒരിടത്ത് സായിപ്പ്, അവരവിടെ നിൽക്കുന്നതും അവരോട് മിങ്കിൾ ചെയ്യണമെന്ന് കാണുമ്പോൾ അയാൾക്ക് വലിയ ലെവലിലാണ് രാജാവിൻ്റെ വിചാരം. കാരണം തൊല്ലി വളർത്തവനായതുകൊണ്ട്, കാരണം യൂറോപ്യനാണല്ലോ. അങ്ങനെ ശബ്തായി കോട്ടർ അത് ആ കല്ലെടുത്ത് അവരുടെ ശ്മശാനത്തിൽ, അവരുടേതായിട്ടുള്ള ശ്മശാനമുണ്ട്, കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തപ്പോൾ എൻ്റെ അളിയൻ്റെ ഗ്രാൻഡ് ഫാദർ യോശുവ അതിനെ എതിർക്കുകയും എതിർത്തപ്പോൾ ഈ ശബ്തായി കോട്ടർ കൊച്ചി മഹാരാജാവിൻ്റെ സഹായത്തോടെ അതെടുക്കാൻ വേണ്ടി തുനിഞ്ഞു. അപ്പോൾ രാജാവായിട്ട് യുദ്ധം ചെയ്യാനോ തല്ലുപിടിക്കാനുള്ള കഴിവും പ്രാപ്തിയും യോശുവ എന്ന് പറയുന്ന മനുഷ്യനില്ല, അദ്ദേഹം വേറൊരു. പക്ഷേ ലക്കിലി അന്ന് കേരളത്തിൽ മലബാറിലെ ഏറ്റവും പ്രമുഖനായ രാജ്യം നേരത്തെ പ്രസിദ്ധീകരിച്ചു തിരുവാങ്കൂർ മഹാരാജാവിൻ്റെ അധീനതയിലായിരുന്നു. കാരണം പറവും ചൈനമംഗലം അതിൻ്റെ ബോർഡർ ലൈനായിരുന്നു. അങ്ങനെ അദ്ദേഹം തിരുവാങ്കൂർ മഹാരാജാവിൻ്റെ അടുക്ക് പോവുകയും അദ്ദേഹത്തോട് ഈ സങ്കടം നിർത്തി പറയുകയും അങ്ങനെയുള്ള രാജ്യത്ത് വന്ന് അതിക്രമം നടത്താൻ വേണ്ടു പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പഠിപ്പും തൊങ്ങലും വെച്ചിട്ടുള്ള ഒരു കഥ അവിടെ നാരേറ്റ് ചെയ്യുകയും
അത് അതിനെ തുടർന്ന് മഹാരാജ ചിറങ്കൂർ മഹാരാജ കൊച്ചി മഹാരാജാവിന് സന്ദേശം അയക്കും, എൻ്റെ രാജ്യത്തു നിന്ന് നിങ്ങൾക്ക് യാതൊരു കൈകടത്താൻ യാതൊരു അധികാരമില്ല, അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഞാൻ കൊച്ചി രാജ്യത്തോട് യുദ്ധം ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. ആ ഒരു കൽപ്പന ഒന്നുകൂടി കൊച്ചി മഹാരാജാവ് ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറി. പിന്നീട് ആ പള്ളി കത്തിച്ചു എന്ന് പറയുന്നതായിരിക്കും. ആരാണെന്നുള്ളത് ബ്ലാക്ക് ഹാൻഡ്സ് എന്നുള്ളത് ഞാൻ ഇവിടെ പറയാൻ എനിക്ക് സാധിക്കില്ല. കാരണം അതിനെപ്പറ്റി അധികാരമായിട്ട് നിങ്ങൾ ആ ഒരു ആവയുടെ കഥ വായിച്ചാൽ അറിയാം. അതിൽ കത്തിച്ച് വീണ്ടും ആ പള്ളി പുതുക്കി പണിയുകയും ട്രാങ്കൂർ മഹാരാജാവ് എന്നാണ് അത് ഇനോഗ്രേഷന് വേണ്ടിയിട്ട് റീ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ക്ഷണിച്ചത് ട്രാങ്കൂർ മഹാരാജ. അദ്ദേഹം ആ പള്ളിക്ക് ലോകത്തിലെ ആദ്യത്തെ സ്വർണ്ണ കിരീടം, സേഫറിന് സ്വർണ്ണ കവറും കിരീടവും, 210 പവൻ്റെ തൂക്കം, പവൻ തൂക്കം സോവറിൻ തൂക്കമുള്ള സ്റ്റഡഡ് വിത്ത് റൂബീസ് ആൻഡ് എംറാൾസ് കിരീടവും അതിൻ്റെ കവറും കൂടി ആ ചേനമംഗലം പള്ളിക്ക് സമ്മാനിക്കുകയും കാലക്രമേണ അത് പള്ളിക്ക് പൈസയുടെ ആവശ്യം വന്നപ്പോൾ അത് പറവൂർ പള്ളിക്ക് വിൽക്കുകയും പറവൂർ പള്ളിക്ക് പൈസ ആവശ്യം കടവും എറണാകുളം കടവുമ്പം പള്ളിക്ക് വിൽക്കുകയും 1972 ഇസ്രായേലിൽ കൊണ്ടുപോവുകയും ചെയ്തു. ഇത് ലോകത്തിലെ ഏറ്റവും ഒരു അന്യമതസ്ഥൻ എന്ന് പറഞ്ഞാൽ അന്യമതസ്ഥരായ ഒരു രാജാവ് ഒരു യഹൂദന് യഹൂദ പെരുമക്ക് വേണ്ടി കൊടുത്ത സമ്മാനമായിട്ട് കരുതുന്നത് ലോകത്തിലെ മേൽവി ആദ്യമായിരിക്കും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതിഥീതൻ ദേവോഭവ. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് നമ്മൾ വൈദേശികർ വന്നതെന്നുള്ളതിൻ്റെ അർത്ഥം വളരെ ഈ ഒറ്റ ഇതിൽ തന്നെ മനസ്സിലാക്കാം. കാരണം അതിഥി ദൈവത്തിന് തുല്യമാണ്. ഇത് സംസ്കൃതം അതിഥീതൻ ദേവോഭവ എന്നുള്ള സംസ്കൃതത്തിന് വേർഡാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദ ഗസ്റ്റ് ഈസ് ദ ഗാഡ്, ട്രീറ്റ് ലൈക്ക് എ ഗാഡ്. അതാണ് ഇന്ത്യൻ കൾച്ചർ. അപ്പോൾ ഇത് ഈ പറവൂർ അതേപോലെ തന്നെ ഇവർ 1568 കൊച്ചിയിൽ സ്പെയിനിൽ നിന്ന് വന്ന യഹൂദർ വന്നപ്പോൾ അവർ കണ്ടു യഹൂദർ ഇവിടെ താമസിക്കുന്നതും പള്ളിയെല്ലാം കണ്ടപ്പോൾ അങ്ങനെ മട്ടാഞ്ചേരി തന്നെ കൂടി അവിടെ മഹാരാജാവിൻ്റെ പാലസിനടുത്ത് തന്നെ അവർക്ക് സ്ഥലം കൊടുക്കുകയും തൊഴിലുള്ളവർക്ക് സ്ഥലം കൊടുക്കുകയും അവിടെ പള്ളി 1568 അവിടെ കല്ല് മഹാരാജാവ് തന്നെ കല്ലിട്ടത്. കാലക്രമേണ ആ കമ്പോളത്തിൽ തന്നെയായിരുന്നു അതിനോട് അടുത്ത് തന്നെ തെക്കുംപാകം പള്ളി. അവിടെ പല വീടുകളുണ്ടായിരുന്നു. ആ വീടുകൾക്ക് കാലക്രമേണയിൽ പൈസ ഉള്ളതുകൊണ്ടും മഹാരാജാവ് പല സാങ്ഷൻസ് കൊടുത്തതുകൊണ്ടും ബിസിനസ് സാങ്ഷൻ കൊടുത്തുകൊണ്ടും ലൈസൻസ് കൊടുത്തുകൊണ്ടും കാരണം ആശ്രിതന്മാർക്ക് കൂടുതൽ തൊഴിലുള്ളവർക്ക് കൂടുതൽ സാങ്ഷൻസ് കൊടുത്തു. അവർ പതുക്കെ പതുക്കെ ഈ കടുംബാമത്തുള്ള അതായത് ഏർലിയർ സെറ്റിലേഴ്സ് പതുക്കെ തിക്കി 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 മാറ്റി എന്നിട്ട് കാലക്രമേണ അവരുടെ കൈക്കലാക്കി ആ സ്ഥലങ്ങളെല്ലാം കൈക്കലി. പക്ഷേ പള്ളി കൈക്കലാക്കാൻ പറ്റിയില്ല. ആ പള്ളി തെക്കുംപാകം പള്ളി ഇരുന്ന സ്ഥലം ഇപ്പം ഡിക്കൻ കോഹൻ ജെയ് കോഹൻ്റെ വീടിന് ഓപ്പോസിറ്റാണ്. തെക്ക് വശത്തുള്ള പള്ളിയാണ് കടുംബാകം പള്ളി. കടുംബാകം പള്ളി അവിടെ അതിൻ്റെ മരക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കടുംബം പള്ളി. 1200 പണത് ഇന്ന് ഡിലാപ്പിലേറ്റഡ് തകർന്നു വീണു. അതിൻ്റെ കാരണക്കാരൻ ഒരു യൂതൻ തന്നെയാണ്. ഈ ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ച 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചപ്പോൾ അതിനു മുമ്പ് ചെറിയൊരു ഇതും കൂടി പറയാം. ഇന്ത്യ സ്വതന്ത്രമായ രാജ്യമായത് 1947. ഇസ്രായേൽ ഡിക്ലെയർഡ് ഇൻഡിപെൻഡൻസ് ഓൺ 1948. ഇന്ത്യ ബിക്കേം റിപ്പബ്ലിക് ഇൻ 1950. ഈ 3 ഇന്ത്യൻ ആർമി വാസ് അണ്ടർ ദ റോയൽ ആർമി. ഇതുകൊണ്ടോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും പക്ഷേ റിപ്പബ്ലിക്കായിട്ടുള്ള മാറിയത് 1950. ഈ 3 ഉണ്ടായ സംഭവമാണ്. 1948 മദ്രാസ് റെജിമെൻ്റ് ഉണ്ടായിരുന്ന ഒരു മൃതദേഹായി മാളക്കാരനാണ്, മാളൽ പറവൂക്കാരൻ മൃതദേഹായി. മൃതദേഹായി ഈ മദ്രാസ് റെജിമെൻറ്റിൽ ജോലി ചെയ്തു കഴിഞ്ഞു.
പോസ്റ്റ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹത്തെ കോർട്ട് മാർഷലിന് വേണ്ടി എന്തോ ഒരു കുറ്റം ചെയ്തിട്ട് കോർട്ട് മാർഷൽ, അവിടെ മിലിറ്ററിയുടെ എല്ലാം കോർട്ട് മാർഷലിംഗ് ആണ്, എല്ലാ കുറ്റങ്ങൾക്കും ഒരു കോർട്ട് മാർഷലുണ്ട്. കോർട്ട് മാർഷലിന് വേണ്ടിയിരുന്ന ഓഫീസർ, ഹിസ് നെയിം വാസ് ഡേവിഡ് ഫ്രം ഇംഗ്ലണ്ട്. അദ്ദേഹം കുറ്റം ആദ്യം മൊർദെഖായ് എന്നുള്ള പേര് വിളിച്ചപ്പോൾ, പേര് വിളിച്ചപ്പോൾ ഓൺലി ജൂയിഷ് നെയിമാണ് വേറെ ഒരു ആൾക്കാർക്കും ഇല്ല മൊർദെഖായ് എന്നത്. വെൻ ഹി കോൾ മൊർദെഖായ് ഈ ആദ്യ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു എ ജ്യൂ? സെറ്റ് യെസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാർജ് വളരെ ന്യൂമറിക്കൽ ചാർജ് ആയിരുന്നു, അത് റിട്ടേൺ ഓഫ് ചെയ്തു കഴിഞ്ഞ ശേഷം സിമാത്തോറക്ക് അദ്ദേഹവും പരിവാരങ്ങളും കൂടി അങ്ങനെ ഈ പറവിലെത്തുകയും ആദ്യത്തെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ആലിയ 1948 പറവൂരിൽ നിന്നാണ്. പറവൂരിൽ നിന്ന് ആദ്യത്തെ ആലിയ, അവരുടെ പേര് വിവരങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ആലിയ 1948 പറവൂരിൽ നിന്നും പോയത്. അതുകൊണ്ട് അതിലെ ഒരാൾ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കസിനായിരുന്നു. അവർ പോയി ഒരു ഫാമിലിയിൽ ആദ്യത്തെ ആൾക്കാർ ഒന്നടങ്കം പോയി. അങ്ങനെ പോകാൻ കാരണം, ഇവിടെ ഇന്ത്യയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ഗ്രേറ്റ് ബംഗാൾ ഫാമിൻ എന്ന് പറഞ്ഞ ഒരു 1945 സെക്കൻഡ് വേൾഡ് വാർ ശേഷം മനുഷ്യരിവിടെ റോഡിൽ മരിച്ചു വീഴുന്ന ബംഗാളിലുണ്ടായിരുന്നു. അത് ബംഗാൾ ഇന്ത്യയുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ അറിയാം. അതിൻ്റെ അലയിൽ എല്ലാ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും എത്തി, കാരണം പട്ടിണിയും പരിവട്ടവും ആയിരുന്നു. എൻ്റെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് വളരെ പട്ടിണിയായിരുന്നു, വളരെ പരിതാപകരമായിരുന്നു. അപ്പോൾ നമ്മുടെ ബൈബിളിലെ ഇതനുസരിച്ച് ലാൻഡ് ഓഫ് മിൽക്ക് ആൻഡ് ഹണി, അന്നത്തെ ഇതുപോലത്തെ കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ല, ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സുഭിക്ഷമായിട്ട് ജീവിക്കാം എന്നുള്ള കൺസെപ്റ്റിലാണ് ഇവിടെ നിന്നുള്ള. എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ സിയോണിസ്റ്റ് അസോസിയേഷൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും, പക്ഷേ ഈ ചേതാവികാരമാണ് എല്ലാവരും കൂടി പോകാനുള്ള ഒരു തൃഷ്ണ ഉണ്ടാക്കിയത്, അതായത് അർജി ഉണ്ടാക്കിയത്. കാരണം ഇസ്രായേലിൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിന് ഇസ്രായേലിൽ പോയിട്ട് കഷ്ടപ്പെടാം, അവിടെ ചെന്നപ്പോൾ കഷ്ടപ്പാട് വേറെ ആയിരുന്നു, അത് വേറെ ഞാൻ അതിലേക്ക് വരുന്നില്ല. അങ്ങനെയാണ് മാളയിൽ 1956 മാളയിൽ എൻ്റയർ കമ്മ്യൂണിറ്റി, മാളയിലെ കമ്മ്യൂണിറ്റി ഇസ്രായേലിലേക്ക് ചേക്കേറി. അതേപോലെ തന്നെ മട്ടാഞ്ചേരിയിൽ ഉണ്ടായിരുന്ന തെക്കും ഭാഗം കടവും ഭാഗം പള്ളി എൻ്റെ കോൺഗ്രിഗേഷൻ, രണ്ട് കോൺഗ്രിഗേഷനുള്ള എൻ്റെ കോൺഗ്രിഗേഷൻ ആൾക്കാർ ഇസ്രായേലിലേക്ക് ചേക്കേറി. ആ സമയത്ത് അന്ന് ശബ്ദായിക്കോട്ടൻ മകൻ സാറ്റക്കോട്ടൻ പ്രമുഖനായ രാജാവിനോടും അല്ലാണ്ട് മറ്റുള്ള രീതിയിലും വളരെ പ്രമുഖനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ. കാരണം ഞങ്ങൾ കോട്ടണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവരുടെ ആൾക്കാർ ഡിവൈഡ് ആൻഡ് റൂൾ എന്നായിരുന്നു ഇവരുടെ ടെക്നോളജി. കാരണം ബ്രിട്ടീഷുകാർ ചെയ്ത അതേ ടെക്നോളജിയിൽ ഇവരിൽ ഞങ്ങളുടെ ഏർലി സിറ്റുവേഷനിലുണ്ടായിരുന്ന ഒരു സ്പർദ്ധയുണ്ടാക്കി, തമ്മി തമ്മി തല്ലുപിടിപ്പിക്കുക, ചെറിയ ചെറിയ പോക്ക ഇത് ഓരോ ചെറിയ കഥകളുണ്ടാക്കി കൊടുക്കുക. കാരണം അവർ യൂണിറ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ പ്രസക്തി നഷ്ടപ്പെടും. അതിന് ചെറിയൊരു കഥ പറഞ്ഞാൽ, ചെറിയ നടന്ന സംഭവം പറഞ്ഞാൽ, എൻ്റെ അമ്മൂമ്മയുടെ ഇളയമ്മ, ഇളയമ്മയുടെ മകൻ വക്കീൽ ഐസക്ക്. അപ്പോൾ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ജൂയിഷ് നോമിനി സാധാരണ ഒരാളെ ഇടും. 252 മട്ടാഞ്ചേരി മിഷൂരാരിൻ, അതായത് കറുത്ത അവരുടെ അടിമകളായിരുന്ന മിഷൂരാരിൻ എന്ന് പറയുന്ന ആൾക്കാരടക്കം അവർ 252 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. സെൻസസ് 1952 സെൻസസ് അനുസരിച്ച് അവരുടെ ആൾക്കാർ 252 പേരായിരുന്നു. പക്ഷേ ഈ ബാക്കി മാള, ചേനമംഗലം, പറവൂർ, എറണാകുളം, മട്ടാഞ്ചേരി, അതായത് കടുംബാഗം സിനോഗ് തെക്കുംഭാഗം സിനോഗിൻ്റെ ആൾക്കാരടക്കം ഏതാണ്ട് 2000 പേരുണ്ടായിരുന്നു 1998 പ്രിസൈസിൽ. ഇവരിൽ നിന്ന് അല്ല എടുക്കുന്നത്, കോഡറാണ് നോമിനിയായിട്ട്. കാരണം കോഡർ ദൈവം പോലെയാണ് ഇവർ കടന്നത്. കാരണം വലിയ പണക്കാരൻ, വലിയ ബന്ധങ്ങളുള്ള ആൾ, എല്ലാവരും കോടനെ അന്വേഷിച്ച് പോകും. കാരണം നേരത്തെ പറഞ്ഞു ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞ ഒരു സംഗതി അതായിരുന്നു. ആ കാരണം ഇവരെ ഡിവൈഡ് ചെയ്ത് നിർത്തിയാൽ മാത്രമേ അവരുടെ മേൽക്കോയ്മ ഉണ്ടാവുള്ളൂ. അതിനെതിരെ യോശു, നേരത്തെ പറഞ്ഞ യോശുവ, യോശുവ ഈ ഐസക്ക് എന്ന് പറഞ്ഞ വക്കീൽ ഐസക്കിനെ
ചേട്ടൻ കെട്ടി നമ്മൾ കൂടുതലുണ്ടെടാ നീ എന്തിന് നീ പ്രാവശ്യം നീ നിൽക്ക് ഞങ്ങൾ ആരാ ജയിക്കുന്നത് കാണാം ഓബിയസ്ലി ആര് ജയിക്കും ഇവിടെയുള്ളവർ ഇവിടെയുള്ളവരെ വോട്ട് ചെയ്യിപ്പിക്കട്ടെ അദ്ദേഹം വോട്ട് നോമിനേഷൻ പിൻവലിക്കുന്നത് തലേ ദിവസം രാത്രി സാക്ഷാൽ കോട്ട തന്നെ വന്ന് ഈ ഐസക്കിനെ കാണുകയും അവർ മടിച്ചിട്ട് അടച്ചിട്ട മുറിയിലിരുന്ന് എന്തോ കുശിക്കുശിക്കുകയും പിറ്റേ ദിവസം കാലത്ത് നോമിനേഷൻ പിൻവലിക്കുകയും ചെയ്തു ഇതുണ്ടായ സംഭവമാണ് ഇതൊന്നും റെക്കോർഡഡ് അല്ല ആരും റെക്കോർഡ് ചെയ്തിട്ടില്ല ഇത് ഇപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ സാങ്കേതികത്വം മനസ്സിലാവും അവർ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞതിൻ്റെ സാങ്കേതികത്വം അപ്പം മേൽക്കോയ്മ ഇനി ഞാൻ ആവയുടെ കഥ പറഞ്ഞുതരാം ആ നേരത്തെ പറഞ്ഞ പോലെ ആവ ആവ എന്ന് പറയുന്ന വ്യക്തി ബഷൂരാലിംസ് എന്ന് പറഞ്ഞ കറുത്ത യൂതന്മാർ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ജ്യൂസ് അവർ അടിമകളായിരുന്നു ദേ അവർ വന്നപ്പോൾ അടിമകളെ കൂട്ടിയിട്ടാണ് വന്നത് ദേ ഹാഡ് ഫൺ വിത്ത് ദം ഹാർ ചിൽഡ്രൻ ഫ്രം ദം പക്ഷേ അവരെ പള്ളി അവരെ കടും പരദേശി സിനിമകളിൻ്റെ ഉള്ളിലേക്ക് കടത്തിയിരുന്നില്ല അതിന് മതിത്തന്ന് മനം തന്ന് ആവയും കൂട്ടരും ഫോട്ടോ വെച്ച് പോയി ഒരു ഹാളെടുത്ത് പ്രെയർ ഹാൾ ഉണ്ടാക്കി ഇതിൽ കുപിതരായ ഈ വെളുത്ത തൊലിക്കാർ അദ്ദേഹം അവരെ ആൾക്കാരയച്ച് ഇവരെ മാസക്കേറി ജൂതൻ ജൂതനെ മാസക്കേറി എന്നുള്ളത് ഈ ബൈബിളിൽ പറഞ്ഞ അയൽമേ തമ്പുരാൻ അബ്രാമിനോട് പറഞ്ഞു എൻ്റെ ജോലിയിൽ എൻ്റെ സഹോദരനെതിരെ വാളെടുക്കുന്നതിനെ സൃഷ്ടിക്കപ്പെടുന്നു പറയുമ്പോൾ ഇത് വേണമെങ്കിൽ അത് നോട്ട് കോട്ട് ചെയ്യാം ഇതും കൂടി കോട്ട് ചെയ്യാം ആവ അവർ മോക്ക സ്റ്റോറി ഉണ്ടെങ്കിൽ പ്ലേഗ് കാരണം അവരെ കൊന്നു കളഞ്ഞതെന്നും പറഞ്ഞു ഒരു മോക്ക സ്റ്റോറി ഉണ്ടാക്കി ആവ പിന്നീട് തിരിച്ച് യു ടൗണിലേക്ക് വരേണ്ടി വന്നു അദ്ദേഹത്തെ റോഡിലിട്ട് തല്ലിക്കൊതുകയുണ്ടായിരുന്നു ഇവരാൾക്കാർ ഇവരുടെ ഹെഞ്ച്മെൻസ് ആദ്യത്തെ വയസ്സ് ഷാരദ രാജഗോപാലാചാര്യൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ആവയുടെ കൊച്ചുമകൻ അത് എബി സേലത്തിന് അന്ന് പഠി അദ്ദേഹം നല്ല ഡിഗ്രി ഉള്ളതാണെങ്കിലും അവർ പള്ളിയിൽ കയറ്റിയിരുന്നില്ല കേരള ഗാന്ധി എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറിയപ്പെട്ടു മഹാത്മാഗാന്ധിയുടെ ഒരു ഡിസൈപ്പിളായിരുന്നു അപ്പോൾ കൊച്ചിയിൽ ശരരാജഗോപാലാചാര്യ വന്ന പള്ളിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റായ എബി സേലം അബ്രാം ബറാക് സേലം അങ്ങനെ എബി സേലം എന്ന് പറയുന്നത് എനിക്ക് നെയ്മായിട്ട് പറയുന്നത് എബി സേലം അബ്രാം ബറാക് സേലം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം രാജഗോപാല വൈസ്രോയോടൊപ്പം പള്ളിയിലകത്തേക്ക് കയറുകയും അതൊരു പ്രിവിലേജ് കരുതി പിന്നെ മറ്റുള്ളവരെയും കൂടി കയറ്റി പള്ളിയുടെ ഉള്ളിൽ കയറാൻ തുടങ്ങി എന്നിരിക്കുകയല്ലോ അവർക്ക് പള്ളിയിൽ സേഫറെ വിളിക്കുകയോ മറ്റുള്ള ചടങ്ങുകളിൽ പണിക്കടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ എൻജിനീയറായിരുന്നു ബാൽഫർ സേലം ക്വാർട്ടർ ഫാമിലി റൂബി എന്ന് പറഞ്ഞ സ്ത്രീയെ പ്രണയിക്കുകയും തുടർന്ന് അവിടെ ഒരു കോലാഹലങ്ങളുണ്ടാകുമ്പോൾ അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി കിങ്കരന്മാരുടെ ചട്ടം കെട്ടുകയും ഇതറിഞ്ഞ ഈ ബാൽഫർ സേലം രാക്ക് രാമായണം ഈ റൂബിയും കൊണ്ട് ബോംബെക്ക് അടുക്കുകയും ചെയ്തു ബോംബെയിൽ വെച്ച് ദാവിസ് മാഗിൻ ദാവിസ് സിനിമയിൽ വെച്ച് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് അവർക്കൊരു കുട്ടി ഉണ്ടാകാൻ പോയപ്പോൾ തിരിച്ചു വന്നു അതിൽ ആൺകുട്ടി ലെസ്ലി എന്നുള്ള പേരുള്ള പേരിട്ട് ആൺകുട്ടികൾ മീല ചേതനാചാരം നടത്തുന്ന സമയത്ത് ഇവർ അനുവദിച്ചില്ല പള്ളി സാധാരണ ഞങ്ങൾ പള്ളിയിൽ വെച്ചിട്ടാണ് ചേതനാചാരം സർക്കംസിഷൻ നടക്കുന്നത് അവരനുവദിച്ചില്ല ഞങ്ങളുടെ പള്ളി കടവുമാൻ പള്ളിയിൽ വന്നിട്ടാണ് നടത്തിയത് ഞങ്ങൾ അനുവദിച്ചു അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ എബി സേലത്തിൻ്റെ ഇളയ മകൻ ഗംലിയൽ സേലം അദ്ദേഹം കല്യാണം കഴിച്ച ഒരു വളർത്തു യുവതി തന്നെയാണ് കല്യാണം കഴിച്ചത് അവർ പാവപ്പെട്ട വീട്ടിലായിരുന്നു അവർ മകൻ അവൻ അദ്ദേഹത്തിൻ്റെ മകൻ ജനിച്ചപ്പോൾ കുറച്ചും കൂടി ലാപ്സ് ചെയ്തു അത് ഓയിൽ ആ പള്ളിയിലെ ഓയിൽ റൂമിൽ പള്ളിയുടെ ഉള്ളിൽ വെച്ച് അനുവദിച്ചില്ല പള്ളിയുടെ ഓയിൽ റൂമിൽ വെച്ച് ആ മീല നടത്തിയത് ഇന്നും അവർക്ക് തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞാൽ അവരെ ഇവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ കോൺഗ്രിഗേഷനിൽപ്പെട്ട ആൾക്കാരാണ് ഈ കർത്തയൂതന്മാർ അവർ തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞാൽ അവരെ കോർണർ ഓഫ് ദ ഗ്രേവിലെ കൊണ്ടുപോയി അടക്കം ചെയ്തു ലാസ്റ്റായി മരിച്ചത് ഗംലിയലാണ് ഗംലിയലിനെ കൊണ്ടുപോയി അടക്കം ചെയ്തത് ആ തെമ്മാടിക്കുഴി അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കം കാരണം കർത്തയൂതനെ കല്യാണം കഴിച്ചല്ലോ അതുകൊണ്ട് ആ കോർണറിലാണ് ഇന്നും അടക്കം ചെയ്തത് ഈ ലാസ്റ്റ്ലി വെരി ലാസ്റ്റ്ലി ഒരു മൂന്നാല് കൊല്ലങ്ങൾക്ക് മുമ്പ്
അത്രയും കുടിപ്പക വെച്ചുകൊണ്ടാണ് അവർ മനസ്സിലിരുന്നത്. അവർ വേറൊരു കാര്യം കൂടി ചെയ്തു. ഈ കർത്തയൂതന്മാർ അവരുടെ സ്ലേവ്സ് ആയിരുന്നു, ശരിയാണ്. അവർ ഇവിടെയുള്ള ഞങ്ങളുടെ പിതാമഹന്മാരെ ബ്ലാക്ക് ജ്യൂസ് എന്നും പറഞ്ഞുകൊണ്ട് അവർ ബ്രാൻഡ് ചെയ്തു. ഞങ്ങൾ കറുത്ത ആൾക്കാരുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യമനിയിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടായിരുന്നു, മൊറോക്കയിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടായിരുന്നു, അതിൽ യമനിയിൽ നിന്ന് വന്ന ആൾക്കാർ കുറച്ച് ഡാർക്ക് സ്കിൻ ആയിരുന്നു. അവർ കറുത്ത ജൂതന്മാരെന്നും പറഞ്ഞിട്ട് നാമകരണപ്പെട്ടു. നാമകരണം ചെയ്ത് കഴിഞ്ഞ ശേഷം അവർ കറുത്ത അവർ പറഞ്ഞ് ലിറ്ററലി അവർ പറഞ്ഞത് ശരിയാണ്, കറുത്ത ജൂതന്മാർ അവരുടെ സ്ലേവ്സ് ആയിരുന്നു. ഞങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടില്ല കറുത്ത ജൂതന്മാരെന്ന്. പക്ഷേ ഗവൺമെൻറ് റെക്കോർഡിലെല്ലാം കറുത്ത ജൂതൻ്റെ പള്ളി, കറുത്ത ജൂതൻ്റെ പള്ളി എന്നാണ്. കറുത്ത ജൂതന് പള്ളിയില്ല, പക്ഷേ മറ്റുള്ള റെക്കോർഡുകളിൽ പറഞ്ഞ് തണ്ടപ്പേരിൽ പറഞ്ഞ് കറുത്ത ജൂതൻ്റെ പള്ളി മറ്റേ ചുടം ഇപ്പോൾ തകർന്നു വീണ ജൂതപ്പള്ളിയുടെ തണ്ടപ്പേര് കറുത്ത ജൂതൻ്റെ പള്ളി എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ചരിത്രത്തിൽ എങ്ങനെയും വളച്ചൊടിച്ചുകൊണ്ട്. 1956 ഞാൻ പറഞ്ഞല്ലോ പോയെന്ന് പറഞ്ഞല്ലോ, 56 അവർ പോകുമ്പോൾ സാറ്റ് കോട്ടനെ ഏൽപ്പിച്ചിട്ടാണ്. ഇതിനെ രജിസ്ട്രേഡ് എഗ്രിമെൻറ്റ്, ഐ ഹാവ് ദ എഗ്രിമെൻറ്റ് that he will take care of the both the synagogue and cemetery like Paradeshi synagogue. avaru poya pakte kadumbam pallikaru poya appo avaru aron hodeshi kudi avaru eduthu kondu poi israelil kondu poi appo adu avarku irakkan avada transport nu haifa portil vannu kadannu haifa portil vannu kadanna appo adile transport nu cash illada israelil idhe avaru vicharichathu nertham paranju sir അവിടെ ലാൻഡ് ഓഫ് മിൽക്ക് ആൻഡ് ഹണി, അവിടെ ചെന്നപ്പോൾ മിൽക്കും ഇല്ല ഹണിയില്ല ഒന്നുമില്ലാത്ത ബാരൻ ലാൻഡാണ്. അപ്പോൾ അവർ ജീവിക്കാനും മാർഗം പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് പൈസ കിട്ടാൻ എല്ലാവരും പൈസ കിട്ടുക, കാരണം ഇവരൊക്കെ ഓരോ ചെറിയ ചെറിയ പോക്കറ്റുകളിലാണ് കൊണ്ട് ഇസ്രായേലിലെ ബോർഡറിലാണ്, കാരണം ഭാഷ അറിയില്ലാത്തതുകൊണ്ട്, ഇംഗ്ലീഷും അറിയില്ല മലയാളം മാത്രമേ അറിയുള്ളൂ. ഒരു റബ്ബായി പോയി പഠിപ്പിക്കും. ആ റബ്ബായി മോശ നെഹാലിം എന്നുള്ള ലോദ് ടെൽഗവിനടുത്തുള്ള ലോദ് എന്ന് പറഞ്ഞ എയർപോർട്ടിനടുത്തുള്ള ഒരു മോശം ഉണ്ട്, അഷ്കനാദി മോശമാണ് അത്, മോശ നെഹാലിമിൽ ഉള്ള ഒരു റബ്ബായിയാണ്. ഇവരെ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, കാരണം ലോക്കൽ കൊളോക്കൽ ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടി ചെന്നത്. അദ്ദേഹം അറിഞ്ഞ അവിടെ പോർട്ടിൽ ഈ അറോൺ ഹോദേശി കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവർ ആ അവിടെയുള്ള അഷ്കനാദികൾ പോയി അത് ഓക്ഷനിൽ പങ്കെടുക്കുകയും ഇന്നും അത് മോശ നെഹാലിമിൽ ആ ആറോൺ കടുവമ്പാം സിനോദിൻ്റെ ആറോൺ ഉപദേശമുണ്ട്. 1961 ഈ ക്വാർട്ടർ മാഗ്ന കാലിഫോർണിയയിലുള്ള ബെർക്ലി ഡിസ്ട്രിക്റ്റിലെ മാഗ്നസ് മ്യൂസിയം ഇതിന് വിറ്റു. ഞാൻ പറഞ്ഞ വയലേഷൻ ഓഫ് ദ എഗ്രിമെൻറ്റ്, അത് ഇന്ന് മാഗ്നസ് മ്യൂസിയത്തിലുണ്ട്, ബേക്കലിയുള്ള മാഗ്നസ് മ്യൂസിയത്തിലുണ്ട്. ആറ് ഉപദേശം തെക്കും ഭാഗം സിനൊക്കെ ഈ കടുവ് ഭാഗം സിനോവിൻ്റെ പഴയ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അവിടെ ടൈലിട്ടിരുന്നത് ഞാൻ ടൈലല്ല പെറുക്കി വിറ്റു, പൊളിച്ച് വിറ്റു അയാൾ 1961 ആൻറ്റി ക്ലീനേഴ്സിന്. സീലിങ്ങും അപ്പർ ബീമയും ഒരു ബ്രിട്ടീഷുകാരന് വിറ്റു. അദ്ദേഹം അത് ഇസ്രായേൽ മ്യൂസിയത്തിലേക്ക് എത്തിച്ചു. ഇന്ന് ഇസ്രായേൽ മ്യൂസിയത്തിലുണ്ട് കടുവമ്പാം സിനോഗിൻ്റെ സീലിംഗ് ഭീമ ആൻഡ് അപ്പർ ഭീമ. 1961 ഈ തെക്കുംപാം പള്ളിയുടെ ആൻറ്റിക്സ് എല്ലാം ആൻറ്റിക് ഡീലറിന് വിറ്റു. അവിടെ ഉണ്ടായിരുന്ന രണ്ട് വിളക്കാണ് ഇന്ന് പരദേശി സിനോഗിൻ്റെ ആറാം ഹോദേശം രണ്ട് സൈറ്റുള്ള വിളക്ക് തെക്കുംപാം പള്ളിയിൽ നിന്ന് എടുത്തുകൊണ്ടു വന്നു. അന്നുകൊണ്ട് ആ പള്ളി പൊളിച്ചു അനിയന് 12,500 വിറ്റു. ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി ഫോർജ് ഡയറിയിട്ട് 12,500 എലയാസ് കോട്ടറിന് വിറ്റു. അദ്ദേഹം ഒരു വീട് പണിതു, പക്ഷെ ആരും താമസിച്ചില്ല, അത് വേറെ കഥ. ഇനി കടുവമ്പാം പള്ളി അത് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം അത് ഗോഡൗൺ ആക്കി റെൻ്റ് ഔട്ട് ചെയ്തു. 1983 അയാൾ അത് മോശേ ഷെൽബർ ജൂയിഷ് ഏജൻസി ഡയറക്ടർ, ഇസ് നോട്ട് എൻ ഇന്ത്യൻ, ഒരു ഫോർജ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കി എൻട്രസ്റ്റിംഗ് മിസ്റ്റർ സാറ്റ് ക്വാർട്ടർ ടു സെൽ ദ പ്രോപ്പർട്ടി ഫോർ 35,000 rupees, സിനഗോഗ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ഫോർ 35,000 rupees ടു ഏജൻ്റ്.
അവിടെ പേര് എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം ഒരു മൾട്ടി മില്യണറായിരുന്നു. ഈ ബിക്കം ബാങ്ക്റപ്റ്റ് എഗെയിൻ. ഈ സോട്ട് അനദർ ജെൻഡായി ഒരു ബാങ്ക് മൾട്ടി മില്യണർ. ഈ ഓൾസോ ബിക്കം ബാങ്ക്റപ്റ്റ് ദെൻ എഗെയിൻ അനദർ മൾട്ടി മില്യണർ. ഈ സേർഡ് വൺ റെജീന. റെജീനക്ക് വിറ്റു. അവർ മൾട്ടി മില്യണറായിരുന്നു. ഇപ്പോൾ ഷീ ഓൾസോ ബിക്കം ബാങ്ക്റപ്റ്റ്. ഷീ സംവെയർ ഹൈഡിങ് എന്ന് ചേർത്തല. ഇത് മൂന്ന് കൺസിക്യൂട്ടീവായിട്ട് വന്നുള്ള ചരിത്രമാണ്. ഇനി തെക്കുംപാമ്പള്ളി, അത് ലോറൻസിന് വിറ്റു. സാറ്റ് എലൈസ് പോർട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ, അനിയൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അത് ലോറൻസിന് വിറ്റു. മക്കളൊക്കെ ഇസ്രായേലിൽ പോയി കളഞ്ഞു. ലോറൻസിന് വിറ്റു. ലോറൻസിന് വിറ്റ് അയാൾ ഏറ്റവും വലിയൊരു ആൻറ്റി ഇന്ത്യ കേരളത്തിലെ ഒരു നമ്പർ വൺ ആൻറ്റി ക്യൂറി. അദ്ദേഹത്തിന് മരണ ശേഷം മകൻ മനോജിന് മനോജിൻ്റെ കൈവശം വന്നു. അദ്ദേഹം ബാങ്ക്റപ്റ്റായി. ഇന്ന് അത് ടോക്കി നീറോത്തിന് വിറ്റു. ഇപ്പോൾ അദ്ദേഹം ഒരു ഹോട്ടൽ പണിയാൻ വേണ്ടി, ആ ബിൽഡിംഗ് ഹോട്ടൽ പണിയാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൻ്റെ ഗതി എന്താണെന്നുള്ളത് എനിക്കറിയില്ല. എനിക്കെന്താണ് സംഭവിക്കുന്നുള്ളത് എനിക്കറിയില്ല. ഇത് ചരിത്രത്തെ വളച്ചൊടിച്ച് ചരിത്രം മായ്ച്ചു കളയാൻ വേണ്ടി നടന്ന ഒരു കുത്സിത പ്രവർത്തനമാണ്. ഇനി അതിന് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണിച്ചു തരാം. അവിടെ പള്ളിയിൽ പരദേശി സിനഗോഗിൽ ഒരു മ്യൂർ പെയിൻറ്റിങ്സ് ഉണ്ട്. ഫസ്റ്റ് പെയിൻറ്റിങ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് യോസെ റബ്ബാൻ സെൻഡ് ടു ബി സി ഇ ജ്യൂസ് കെയിം ടു ഇന്ത്യ. അബ്സൊല്യൂട്ട്ലി റോങ്. യോസെ റബ്ബാൻ ലിവ്ഡ് ഇൻ 12th സെഞ്ചുറി. സെക്കൻഡ് പെയിൻറ്റിങ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ലെയ്ഡ് ബൈ ദ മഹാരാജ ഓഫ് കൊച്ചിൻ ഇൻ 1568. ദർ നോ റെക്കോർഡ് ഇൻ ബിറ്റ്വീൻ ഫോർ 14 സെഞ്ചുറീസ് 15 സെഞ്ചുറീസ് ദർ നോ റെക്കോർഡ് അറ്റ് ഓൾ. ദർ നോ And what they say, the Portuguese destroyed it. Absolutely wrong. Portuguese destroyed it, destroyed some of it, burned out. That is, Paru Synagogue was burned by the Portuguese, bombarded by the Portuguese. That is why we didn't say anything. In the archaeology department of Kerala, excavated it. That is the synagogue foundation in the excavated it. That is why we didn't say anything. That is why we didn't say anything. അതിനുശേഷം കടുംബാം പള്ളിയും പുതുക്കിപ്പണിതു. 1700 കടുംബാം പള്ളി. പ്രസൻറ്റ് സ്ട്രക്ചർ 1700 സ്ട്രക്ചറാണ്. ഇപ്പോൾ ഇതിൽ ഈ പല നാത്താൻ കാട്ട് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ ഇവിടെ കൊച്ചിയിൽ വരികയും 33 കൊല്ലങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ വരികയും അദ്ദേഹം ഒരു കൊല്ലം മട്ടാഞ്ചേരിയിലുണ്ടായിരുന്നു. ഈ മട്ടാഞ്ചേരി ഉണ്ടായിട്ട് കടുംബാം പള്ളിയും തെക്കുംബാം പള്ളിയും പോലും അദ്ദേഹത്തിൻ്റെ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഡെലിബറേറ്റ്ലി സൈഡ് ലൈൻഡ്. ഡെലിബറേറ്റ്ലി സൈഡ് ലൈൻഡ്. ഞാൻ വാക്ക് വീണ്ടും ഉപയോഗിക്കുന്നു, ഡെലിബറേറ്റ്ലി സൈഡ് ലൈൻഡ്. അപ്പോൾ അതിൻ്റെ അത് സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പ്രേക്ഷകർക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ അദ്ദേഹത്തെ 3 കൊല്ലം മുമ്പ് കണ്ടു. 3 കൊല്ലം കണ്ടപ്പോൾ നാത്താൻ I was really want to meet you because you are a bullshit writer. You are a vomit eater. Straight on his face. He came with 25 people from United States because he had done a great mistake to the history of the Cochin Jews. What is the duty of a historian? He should not write his story or her story. He should analyze the history and then what his contribution in that. ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും വരുമ്പോൾ ദേ എൻ്റെ പിന്നെ മട്ടാഞ്ചേരി ദേ ആൻഡ് ദേ ഗീവ് വട്ട് പിക്ചർ ദേ സോളോഡ് വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻ ആൻഡ് വൊമിറ്റഡ് എക്സാക്ട്ലി വട്ട് ദേ വാണ്ട്. അപ്പോൾ ഇതാണ് കാലാകാലങ്ങളായിട്ട് നടന്നു പോയിരുന്ന കൊച്ചിൻ ഹിസ്റ്ററി, കൊച്ചിൻ ജൂയിഷ് ഹിസ്റ്ററി. ഇനി ഈ വളരെ ചിന്തിക്കാവുന്ന ഒരു കാര്യം, ഇവിടെ ഈ അടുത്തൊരു അലീസ നമ്മുടെ ഒരു പെണ്ണ് ബി ബി സി ഓൺലൈനിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം എൻ്റെ ഈ ഷബ്ബാദിന് എൻ്റെ വീട്ടിൽ ഈ വീട്ടിൽ തന്നെ വന്നു. ഞാനെല്ലാം ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് വളരെ ടൈം എടുത്ത് പറഞ്ഞു കൊടുത്ത് ഹിസ്റ്ററി. ഷീ വാസ് വൺ ഓൺ കോൺട്രാക്ട് വിത്ത് ബി ബി സി ഓൺലൈൻ. അറ്റ്ലാസ്റ്റ് ഇറ്റ് കെയിം. ഒരു ചെറിയ ഇൻസെറ്റ് ഫോട്ടോ, പറു സെനഗോഗിൻ്റെ ഫോട്ടോ, പറു സെനഗോഗിൻ്റെ അടുത്തുള്ള കടവിൻ്റെ ഫോട്ടോ. പിന്നെ അല്ല എഴുതിയിരിക്കുന്നത് വൺസ് അപ്പോൺ ആൻഡ് 2000 ജ്യൂസ് അത് ഓൺ നൗ ഓൺലി 5 ജ്യൂസ് അത് കൊച്ചി.
ഞാൻ അന്ന് വളരെ എൻ്റെ യൂതം എത്ര കൊച്ചിയിൽ എത്ര യൂതന്മാരുണ്ട് എത്ര പള്ളികളുണ്ടെന്ന് പറയുകയും ഇതിലൊന്നും മെൻഷൻ ചെയ്യാതെ 2000 എന്നുള്ള പരദേശി സിനഗോഗിൻ്റെ ഒരിക്കലും വന്നാകാത്ത ഒരു നമ്പറാണ് 2000. ഞാൻ വളരെ പറഞ്ഞു 1952 ഗവൺമെൻറ് സെൻസസ് അനുസരിച്ച് ഉള്ള കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സെൻസസ് അനുസരിച്ച് 252 ഇൻക്ലൂഡിങ് ദ മഷൂര രീംസ് 252 പേര് പ്രിസൈസ്ലി എന്നിരിക്കുകയും അവർ 2000 പേര് നൗ ഓൺലി 5 ജൂസ് വേറെ വി ആർ നത്തിങ് ഷി വാസ് ഹിയർ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന നടന്നിട്ട് പോലും നമ്മൾ ജൂതന്മാരല്ല അപ്പോൾ ഡെലിബറേറ്റ്ലി അപ്പോൾ എന്നോട് ഞാൻ അവരോട് ചോദിച്ചു പറഞ്ഞു അത് മിസ്റ്റേക്ക് ബൈ ദ എഡിറ്റർ ഓഫ് ദ BBC അപ്പോൾ ഇഫ് ഇറ്റ് ഈസ് മിസ്റ്റേക്ക് ഓഫ് ദ ഡെബിഷൻ ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു റെക്ടിഫൈ ഇറ്റ് നാ ഐ റൈറ്റ് എ ഹിസ്റ്ററി ഐ നോട്ട് യുവർ സെനക് ഐ എം നോട്ട് ആസ്കിങ് വാട്ട് യു ആർ ഗോയിങ് ടു ഡു വാട്ട് യു ഡിഡ് നൗ ദിസ് ഹാസ് ടു ബി ദാറ്റ് ഈസ് കെ നോട്ട് ഓൾറെഡി പബ്ലിഷ് ഓക്കെ യു പബ്ലി യു ആർ നോട്ട് റെഡി ടു റെക്ടിഫൈ ഇറ്റ് ഓക്കെ ഐ വിൽ ഡു ദ നെസറി തിങ് ദെൻ ഐ റോട്ട് ടു ദ BBC And my great friend is Andrew Whitehead. BBC's head there. Now, Edinburgh University, journalism professor. That's a letter I gave. Contract. You should not engage this type of Tom, Dick and Harris anymore. BBC has a report. They removed from the online. That's why Alisa had a phone to threaten you. I am going to sue you in the court. Your guts. Do it. Then I will show you what I am, who I am. കാരണം ഇത് കാലാകാലങ്ങളിൽ നടന്ന ആരും ഇതിനെതിരെ ശബ്ദം ഉയർത്തിയിട്ടില്ല. കാലാകാലങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടന്നിരുന്ന ഒരു ഡെലിബറേറ്റ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡാണ് ഈ കൊച്ചി ജൂതന്മാരുടെ. കാരണം ഡെലിബറേറ്റ്ലി മാനിപ്പുലേറ്റഡ് ഹിസ്റ്ററി. കേരളത്തിലെ പള്ളികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രബലമായതുണ്ടായിരുന്നത് മുസ്ലിംസിലായിരുന്നു. 1865 ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ കളവക്കച്ചൻ്റെ കഥയും ചേരമാൻ രാജ ചെയ്ത മാസക്കേറും. അങ്ങനെ അവിടുന്ന് കൂടി ആദ്യത്തെ പള്ളി 1866 കോമണിറ 1866 കോമണിറയിൽ പണിതാണ് ചേനമംഗലം പള്ളി. ഇന്ന് അത് ഒരു മ്യൂസിയമായിട്ട് കേരള ഗവൺമെൻറ് ആർക്കിയോളജിക്കൽ മ്യൂസിയമായിട്ട് സ്ഥാപിച്ചിരിക്കുകയാണ്. ആ പള്ളിയാണ് ഇന്ന് കോമൺവെൽത്ത് കൺട്രിയിലെ ഏറ്റവും പഴക്കമുള്ള പള്ളി. 3 അഗ്നിബാധയെ തുടർന്നുണ്ടായ പള്ളിയാണ്. അതിന് മുമ്പിലാണ് ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ജൂയിഷ് ടോംബ് സ്റ്റോൺ ഓഫ് സ്റ്റാർ ഓഫ് ഇസ്രായേൽ. അത് കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. അതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് അവിടുന്ന് മുസ്ലിംസിൽ നിന്ന് ഓടിച്ചപ്പോൾ 3rd ദിവസം അവിടെ പോയിട്ട് എന്തെങ്കിലും ബാക്കി കിട്ടുമോയെന്ന് അന്വേഷിച്ച് പോയപ്പോൾ ആകെ കിട്ടിയത് ഈ ഒരു കല്ല് മാത്രമല്ല, അത് പള്ളിയുടെ മുമ്പ് അവിടെ സ്ഥാപിക്കുകയും അതിൻ്റെ മുമ്പിൽ തന്നെ പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. ഇത് ഈ കല്ല് എടുക്കാൻ വേണ്ടി പരദേശിക്കാർ കല്ലെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗംഭീര പ്രയത്നം നടത്തി. അപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടി നടന്നപ്പോൾ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രം വളച്ചൊടിച്ച് എഴുതിയിട്ടുള്ളതാണ്. പക്ഷേ ചരിത്രം മാറ്റാൻ സാധിക്കില്ല. ചില എന്താ പറയുക, നാഴികക്കല്ലുകൾ ഓരോ സ്ഥലത്തും ഓരോ കാലഘട്ടത്തിലും ഇവിടെയെങ്കിലും സത്യത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും. അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൊച്ചി മഹാരാജാവിൻ്റെ ഏറ്റവും പെറ്റായിട്ടുള്ള ആൾക്കാരാണ് ഈ പരദേശികൾ. അവർ പറഞ്ഞ കൊച്ചി മഹാരാജാവ് എന്ത് വേണമെങ്കിലും ചെയ്യും. അങ്ങനെ കൊച്ചി മഹാരാജാവിൻ്റെ പഴയ അവിടെയുള്ള ലോക്കൽ പഴയ ആൾക്കാരെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഇതെടുക്കാൻ വേണ്ടി തെളിഞ്ഞപ്പോൾ ബൈ ലക്കിലി അന്ന് ആ പറവൂർ ചേനമംഗലം ഭാഗം തിരുവിതാംകൂർ മഹാരാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ആ ഭാഗമായപ്പോൾ അതിൻ്റെ ബോർഡർ ലൈനായിരുന്നു. അപ്പോൾ യോശുവ എന്ന് പറഞ്ഞ എതിർത്ത യോശുവ എന്ന് പറഞ്ഞ എൻ്റെ അളിയൻ്റെ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹം നേരെ കൊച്ചി മഹാരാജനെ തലപിടിക്കാനോ
അംഗം വെട്ടാനുള്ള കഴിവൊന്നും അദ്ദേഹത്തിനില്ല. നേരെ ഗ്രാമ മഹാരാജാവിൻ്റെ അടുക്കൽ ആവലാതി ബോധിപ്പിക്കുകയും ഗ്രാമ മഹാരാജ ഒരു ദൂതന മുഖാന്തരം കൊച്ചി മഹാരാജ എൻ്റെ രാജ്യത്ത് വന്ന് അതിക്രമം കാണിക്കാൻ താങ്കൾക്ക് അധികാരമില്ല, അഥവാ അത് കല്ലെടുത്തിട്ട് പോവുകയാണെങ്കിൽ ഞാൻ യുദ്ധം ഡിക്ലെയർ ചെയ്യും എന്നുള്ള ഒരു ശാസന ഗ്രാമ മഹാരാജാവ് കൊടുത്തു. ആ ശാസനയെ ഭയന്ന് കൊച്ചി മഹാരാജാവിൻ്റെ മുമ്പ് തിരുവാങ്കൂർ മഹാരാജാവിൻ്റെ മുമ്പ് കൊച്ചി മഹാരാജ ഒന്നുമില്ല, ദാമ്പത്യത്തിലും സമ്പത്തിലും ആയുധബലത്തിലും ഒന്നുമല്ല, രാജ്യത്തിൻ്റെ വിസ്തീർണതയും. അപ്പോൾ കൊച്ചി ആ ഉദ്യമത്തിൽ കൊച്ചി മഹാരാജാവ് പിൻവാങ്ങി. അതിനുശേഷം ആ പള്ളി കത്തിച്ചു എന്ന് പറയുന്നതായിരിക്കും സത്യം. കാരണം ആവാട കഥ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൻ്റെ ബ്ലാക്ക് ഹാൻഡ്സ് അതിൻ്റെ പിറകിലുള്ള ബ്ലാക്ക് ഹാൻഡ്സ് ആരെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ പള്ളി വീണ്ടും പുനർ നിർമ്മിച്ചപ്പോൾ അത് ആ പള്ളിയുടെ റീഇനോഗറേഷന് വേണ്ടി വിളിച്ചത് തിരുവാങ്കൂർ മഹാരാജാവിനെ. അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹമാണ് ആ പള്ളിക്ക് ലോകത്തിലെ ആദ്യത്വം ദ വൺ ആൻഡ് ഓൺലി ഗോൾഡൻ സേഫർ തോറ സ്റ്റഡ് കേതർ സ്റ്റഡ് വിത്ത് റൂബീസ് ആൻഡ് എംബ്രോയ്ഡ് വെയ് 110 സോവറീൻസ് ഓഫ് ഗോൾഡ് ബോഡി വെയ്സ് ബോഡി ഇസ് 100 സോവറീൻ 210 സോവറീൻസ് ഓഫ് ടോട്ടൽ. അത് പള്ളിക്ക് തിരുവാങ്കൂർ മഹാ എൻ്റെ കവർ കിരീടവും തിരുവാങ്കൂർ മഹാരാജാവ് കൊടുക്കുകയുണ്ടായി. കാലാന്തരണം അത് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ ചെനമകൻ പള്ളിക്കാർ പറവൂർ പള്ളിക്ക് വിൽക്കുകയും പിന്നീട് അത് എറണാകുളത്തെ കടകുംഭാഗം സിനഗോഗിന് വിൽക്കുകയും ചെയ്തു. അത് 1972 പള്ളി കൂട്ടിയപ്പോൾ അത് ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി നവാത്തിമിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ഉണ്ടായി. 7 സെക്രട്ടറി ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അവിടെയുള്ളവർ ഞാൻ നേരത്തെ ചിന്തിച്ചോളൂ, ഇവിടെ എല്ലാവരും ഇവിടെ ഉള്ളവർക്ക് ഞങ്ങളെ പറ്റിക്കാറുണ്ട്, നമ്മുടെ പൈതൃകത്തിനെ പറ്റിയുള്ള വിലയോ അതിൻ്റെ അഭിമാനമോ ആർക്കും ഇല്ല എന്നതാണ് സത്യമായിട്ടുള്ള കാര്യം. വളരെ ദുഃഖകരമായിട്ടുള്ള സത്യം, ദുഃഖകരമായ സത്യമാണ്. ആർക്കത് പഠിക്കാൻ അതിനെ വിശകലനം ചെയ്യാനോ എഫേർട്ട് എടുക്കാനോ ഹാർട്ടി എഫേർട്ട് എടുക്കാനോ ഇന്നേവരെ നടന്നിട്ടില്ല എന്നാണ് സത്യം. അത് ഞാൻ പറയുമ്പോൾ വളരെ ദുഃഖകരമായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എപ്പോഴും ഏത് ഹിസ്റ്റോറിന് വന്നാലും നേരെ പോകുന്നു മട്ടാഞ്ചേരി പരദേശി പോകും എൻ്റെ സ്റ്റോറി, അവിടെയാണ് എൻ്റെ പിയും അതുപോലെ പറഞ്ഞ കാര്യങ്ങൾ കഥ വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻ വിത്തൗട്ട് എനി അനലൈസിങ് വിത്തൗട്ട് എനി ബാക്ക്ഗ്രൗണ്ട് ദ സോളസ് വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻസ്. ഇതാണ് കാലാകാലങ്ങളിലായിട്ട് നടന്നു പോയിരുന്ന ചരിത്രം. എപ്പോഴും അവരോടൊപ്പമായിരുന്നു അവർ പറയുന്ന നുണക്കഥകൾ. ഈവൺ ഞാനൊരു ചെറിയ ഒരു ഇൻസിഡൻറ്റ് പറയാം. ഏതാണ്ട് 25 കൊല്ലം മുമ്പാണെന്ന് ഏതാണ്ട് 25 കൊല്ലം മുമ്പാണ് സംഭവം. ബോംബെയിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ആൾക്കാർ, പ്രായമുള്ള ആൾക്കാർ വന്നു അന്ന് മട്ടാഞ്ചേരി പള്ളിയിൽ ശബ്ദാദ് കൊണ്ടാടിയപ്പോൾ സാമി ഹല്ലേഖ ആ കുറിപ്പറ്റി കയറി നിന്നുള്ള ഒരു കഥ പറഞ്ഞു. അതായത് ഞങ്ങൾക്ക് വി ഹാവ് എ നിക് നെയിം ദ ബെൽത്തീവ്സ് സ്റ്റോളൻ ദ ബെൽറ്റ് ഫ്രോം ദ പോർച്ചുഗീസ് ഫോർ ആൻഡ് പ്രസൻറ്റ് മഹാരാജ. അബ്സല്യൂട്ട്ലി റോങ്. ആ കഥ കടകുംഭാവം പള്ളി എറണാകുളത്തെ കടകുംഭാവം പള്ളിയുടെ കഥയാണ്. അതുപോലെ അടിച്ചു മാറ്റി. കാരണം കടയക്കാരാണ് അത്. കാരണം എന്താണെന്ന് വെച്ചാൽ പോർച്ചുഗീസുകാരുടെ ഇൻവേഷൻ വന്നപ്പോൾ രണ്ട് മെമ്പേഴ്സിന് ഈ കടകുംഭാവം പള്ളിയുള്ള രണ്ട് മെമ്പേഴ്സിനെ കുഴിക്കൊല്ലുകയും തുടർന്ന് ഒന്നാം കാരണം കൊച്ചി മഹാരാജാവിൻ്റെ അടുത്ത് പോയി സങ്കടപ്പെടുകയും നിങ്ങളെ ജീവൻ രക്ഷിക്കണം എന്നുള്ള നിലയിൽ സങ്കടപ്പെടുകയും ചെയ്തപ്പോൾ മഹാരാജാവ് കൊച്ചി പോർച്ചുഗീസ് ആൾക്കാരെ വിളിച്ചിട്ട് നിങ്ങൾ എൻ്റെ ജനങ്ങളെ തൊടാനുള്ള അധികാരം നിങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല, യു ഹാവ് നോ റൈറ്റ്. അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡിന് ഒന്നാം കാർ വീണ്ടും ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് അങ്ങേക്ക് എന്താണ് പാരിതോഷികം. മഹാരാജ പോർച്ചുഗീസുകാരുടെ കോട്ടയിലുള്ള മണി പോലത്തെ ഒരു മണി ബെല്ല് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണെന്നുള്ള ആക്ക് പറഞ്ഞു. ഇവർക്ക് പോർച്ചുഗലിൽ പോയിട്ട് ബെല്ലെടുക്കാനോ മെഡിക്കൽ പോകാനുള്ള സംവിധാനമൊന്നുമില്ല ആ കാലത്ത്.
കൊച്ചു മഹാരാജാവിനോട് വാക്ക് പറഞ്ഞില്ല, മോശം വാങ്ങാൻ ആഗ്രഹം പറഞ്ഞില്ല. അതുകൊണ്ട് കടയ്ക്കാരെന്ന് പറയും, കടയ്ക്കാരാണ് ഫാമിലിയുടെ പേരാണ് കടയ്ക്കാർ. കടയ്ക്കാർ നല്ല ഹെൽത്തി ആൾക്കാരാണ്. അവർ രാക്ക രാമായണം ഡിസ്കസ് ചെയ്ത് ഈ കോട്ടക്കുള്ളിൽ കടക്കുകയും അത് ബെല്ല് അറുത്ത് വഞ്ചി കൊണ്ടുവന്ന് കോട്ടയം കൊച്ചി മഹാരാജ പിറ്റേ ദിവസം വെളുപ്പിന് കൊച്ചി മഹാരാജൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. ഇന്ന് ഹിൽ പാലസ് മ്യൂസിയത്തിൽ ആ ബെല്ല് അവിടെ ഉണ്ട്. അതിനെ തുടർന്ന് കൊച്ചി മഹാരാജാവ് അഞ്ച് കൊണ്ടും ആറ് കൊണ്ടും, എൻ്റെ പള്ളിയിൽ ഇപ്പോഴും ആ റെക്കോർഡുകളുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, നെല്ല്, ഇന്നത്തെ എം ജി റോഡ് ജോസ് ജംഗ്ഷൻ മുതൽ കുശിമാറ്റി വരെ പാടങ്ങളായി, ആ പാടമെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുക. ഇന്ന് ഒരു ഹോണർ റെജിമെൻ്റ് ഉണ്ടാക്കി. അതേ തുടർന്നാണ് കൊച്ചി മഹാരാജാവ് ശബാദിന് ഹോളിഡേയ്സ് ഉണ്ടാക്കിയത്. ഹോളിഡേയ്സ് ശബാദിന് ഹോളിഡേയ്സ് ആണ്, കാരണം സ്കൂളിൽ എക്സാമോ ഈ അടുത്ത കാലം വരെ എക്സാമൊന്നും നടത്തിയിരുന്നില്ല. പിന്നെ ഒരു റിസർവേഷൻ, ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു റിസർവേഷൻ എൻജിനീയറിങ്ങിനും മെഡിസിനും ഉണ്ടായിരുന്നു. മാത്രമല്ല ഹിബ്രു സ്കൂൾ തുടങ്ങാനുള്ള അതിനുള്ള മുലയാളത്തിൽ കൊടുക്കണം, ടീച്ചറിന് കൊടുക്കുന്ന പൈസ മഹാരാജ 1948 വരെ ഉണ്ടായിരുന്നു എന്നുള്ള ചരിത്രം. അത് പിന്നെ ആലിയ സ്റ്റാർട്ട് ആയിരത്തി 1941 ആലിയ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങനെ പിന്നെ ഗവൺമെൻറ് മഹാരാജാവിൻ്റെ ഭരണം തീർന്നു. അവർക്ക് പ്രിവ്യൂസ് ഉണ്ടാക്കി, അതുകൊണ്ട് അവരുടെ എല്ലാ സാങ്ഷൻസും എടുത്തു കളഞ്ഞു. പിന്നെ അങ്ങനെയുള്ള മഹാരാജാവിന് സാമ്പത്തികമായിട്ടുള്ള വരുമാനമെല്ലാം നിലച്ചു. പിന്നെ ജൂയിഷ് കമ്മ്യൂണിറ്റി കുറഞ്ഞുകൊണ്ടിരുന്നു, ഡിൻഡിൽ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ എന്നെ തോറ പഠിപ്പിച്ചത് എൻ്റെ ഗ്രാൻഡ് മദറാണ്. എല്ലാ ദിവസവും കാലത്ത് ആലയപ്പേത് ചെല്ലാം. പിന്നെ കാമേശ്വാദ വബൽസ് പഠിച്ചു. പിന്നെ പത്ത് പല്ലേ കന്നാവത്തോ മാറി ബാദുനായ് രമാർണി ബാദുനായ് ി ആലോ ഇബാത്തി വിശുവാദേഹ. ഇത് കാണാപ്പാടാണ്. കാണാപ്പാടം ആയിരുന്നു ചെറുപ്പം മുതൽ പാടിയുള്ളതാണ്. അത് ചെല്ലിക്കഴിഞ്ഞാൽ മാത്രമേ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുള്ളൂ. ഇത് രണ്ടും എൻ്റെ അനിയും ശിലോമ ഇസ്രായേലിൻ്റെ ശിലോമയും കാണാപ്പാടം പഠിച്ചിട്ടുള്ളതാണ്. കാണാപ്പാടം എന്ന് വെച്ചാൽ ചെല്ലി ചെല്ലി പഠി കാണാപ്പാടമായിരുന്നു. ഈ പള്ളിയുടെ കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ചെറുപ്പം മുതൽ പള്ളിയിലുള്ള കാര്യങ്ങളെല്ലാം എനിക്കും അറിയാം. എൻ്റെ അനിയന്മാർക്ക്, എൻ്റെ താഴെയുള്ള ആൾക്കാർക്ക് അവർക്കൊന്നും അറിയില്ല. അവർക്ക് എൻ്റെ ഫാദർ മരിക്കുമ്പോൾ 1975 അവർ വളരെ കുഞ്ഞുങ്ങളാണ്. അവർക്ക് 1975 ഞാൻ നട്ടിട്ട് ജീവിച്ചുള്ള 1975 പള്ളി ഇവിടുത്തെ പള്ളിയിൽ റിച്വൽസ് എല്ലാം കൂട്ടിക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? റിച്വൽസും അതിൻ്റെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് കമ്മ്യൂണിറ്റി നിലനിൽക്കുന്നത്. അത് നിലനിൽക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്ത് ഡിൻഡിലായി. അവരുടെ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ബീങ് എ ജ്യൂ അവർക്ക് മനസ്സിലായില്ല. 2000 കൊല്ലങ്ങൾ പഴക്കമുള്ള ലോകത്തിലെ വളരെ റെയറസ്റ്റ് ഓഫ് റെയർ എന്ന് പറയുന്ന ഈ സമൂഹത്തിൻ്റെ എന്താണ് അതിൻ്റെ ആന്തരികാർത്ഥം? How he kept the identity for the last 2000 years? അതിൻ്റെ പൊലിമ, ആ ഒരു അതിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ ജനറേഷൻ അറിയില്ല. പറഞ്ഞു കൊടുക്കാൻ അവർക്ക് അറിവന്മാരും ഉണ്ടായില്ല പറയാൻ. അവർക്കും അറിയില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നത് സത്യം. ഇത് നമുക്ക് തനതായിട്ടുള്ള വളരെ റെയറസ്റ്റ് ഓഫ് റെയറാണ് നമ്മളുടെ ട്രഡീഷൻ. അതുപോലെ കല്യാണത്തിന് ഞങ്ങളതിൽ എപ്പോഴും വയ്ക്കുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് കല്യാണം. അത് തലമുടിക്ക് പേര്. അത് ബ്രൈഡ് ഗ്രൂം വരുമ്പോൾ ബ്രൈഡ് ഗ്രൂം വിൽ ബി സ്റ്റാൻഡിങ് എല്ലാ കല്യാണം നടത്തുന്നത് പള്ളിയിൽ വെച്ചിട്ടാണ് കല്യാണം നടത്തിയിട്ടുള്ളത്. ബ്രൈഡ് ഗ്രൂം വിൽ ബി സ്റ്റാൻഡിങ് വിത്ത് ടു ഷോജിയും, അതായത് ഷോജിയും എന്ന് പറയുമ്പോൾ ടു ബെസ്റ്റ് മെൻ ഇൻ ദ ബീമ, ആൻഡ് ബ്രൈഡ് വിൽ ബി അക്കമഡ് വിത്ത് ഹെർ ഫാദർ വിത്ത് എ വെയിൽ. അപ്പോൾ ബ്രൈഡ്ഗ്രൂം ചെല്ലണം. ആലാമോ ആലാമോ
കൂടാതെ മേ ആഫായിത്തേനു. ഇത് ആദ്യത്തെ സ്റ്റാൻസ. ഏഴ് സ്റ്റാൻസ ഉണ്ട്. അപ്പോൾ ഏഴ് സ്റ്റാൻസ വരുമ്പോഴേക്ക് കോറസ് കൂടെ എല്ലാവരും ഈ നവമി പോലെ ഓരോ സ്റ്റാൻസ് വരുമ്പോൾ നവമി പോലെ എടുത്തെടുത്ത് പാടും. അത് ബ്രൈഡ് കൊണ്ടുപോയിട്ട് മണാറയിൽ കൊണ്ടുപോയി നോക്കും. അധികം മണിയറ എന്നുള്ള വാക്ക് മലയാളത്തിൽ മണാറ എന്നുള്ള വാക്കിൽ നിന്നാണ് മണിയറ വന്നത്. കാരണമല്ലോ പല വാചകങ്ങളും ഹിബ്രുവിൽ നിന്ന് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിള് ചേക്കൽ ചിക്കിലി മെത്ത മിത്ത മെത്ത പറപ്പാർ ബട്ടർഫ്ലൈ അങ്ങനെ കുറേ വാചകങ്ങൾ മൂത്ത 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 അത് പല വാചകങ്ങൾ മലയാളത്തിലേക്ക് ഹിബ്രുവിനുള്ള കാരണം പഴയ മലയാളത്തിൽ പഴയ ആൾക്കാർ ഉപയോഗിക്കുന്ന വാചകങ്ങൾ മലയാളം എന്നത് സങ്കര ഭാഷയാണ്. പല ലാംഗ്വേജിൽ നിന്ന് കിട്ടിയ സങ്കര ഭാഷയാണ് മലയാളം. ഇനി കടുമാമ്പള്ളി ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കടുമാമ്പള്ളി ഗോസറപ്പാൻ്റെ മക്കളുടെ കലഹത്തെ തുടർന്ന് മൂത്ത മകൻ എറണാകുളത്തേക്ക് വരികയും രണ്ടാമത്തെ മകൻ മഹാരാജാവിൻ്റെ അടുക്കൽ പോയിട്ട് മത്താന ആയിട്ട് കിട്ടിയ സ്ഥലമാണ് ചേരി. മത്താനായിട്ട് കിട്ടിയ മത്താന ചേരി പിക്കൻ മത്താഞ്ചേരി അവിടെയാണ് കടുമ്പാവും കടുമ്പാവും ചെയ്യുന്നത്. അത് മുസ്ലിസിലെ പള്ളിയുടെ റിപ്ലിക്കയാണ് പണിത്. രണ്ട് പള്ളിയും 1972 കൂട്ടി ഞാൻ രണ്ട് പള്ളിയിലും അവസാനം വന്നപ്പോൾ എൻ്റെ ചെറുപ്പക്കാരുടെ അവസാനം വന്നപ്പോൾ ഞാൻ ആൾക്കാർ തയ്യായതപ്പോൾ രണ്ട് പള്ളിയും തുറക്കണം എന്നുള്ള നിലയിൽ ഷബ്ബാദിനെ ഈവനി കടുമാമ്പള്ളിയിലും മോർണിംഗ് തെക്കുമാമ്പള്ളിയിലും മിനഹ കടുമാമ്പള്ളിയിലും ഹർബീത് തെക്കുമാമ്പള്ളിയിലും ആയിരുന്നു ഞങ്ങൾ ചെറുപ്പകാലത്ത് നടത്തുന്നത്. അതുപോലെ പെരുന്നാളുകൾ വന്നാലും ഇതേപോലെ തന്നെ മാറി മറിച്ചും ചെയ്യുമായിരുന്നു. കാരണം രണ്ട് പള്ളിയിലും റിച്വൽസ് നടക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരില്ലാതെ വന്നപ്പോൾ 10 പേര് വേണമല്ലോ മിനിയാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഇപ്പോഴും ഓർക്കുന്നു എൻ്റെ അനിയനും എൻ്റെ അമ്മൂമ്മ കുത്തി എണീപ്പിച്ച് സെരിയോദിന് 3 മണിക്കാണ് സെരിയോദിന്. എൻ്റെ 3 മണിക്ക് സെരിയോദിന് ഞാൻ അനിയനെ കൂടി കുത്തി എണീപ്പിച്ച് വേണ്ട എല്ലാ വീടുകളിലും പോയിട്ട് വിളിച്ച് വാതിൽക്കോട്ടം സെരിയോ പള്ളിയിൽ വരണേ പെണ്ണയോ പള്ളിയിൽ വരണേ എന്ന് പറഞ്ഞു 1972 അത് അനുവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതൊന്നും നടന്നിട്ടില്ല. എല്ലാം വിസ്മൃതിയിൽപ്പെട്ടു. അതുപോലെ ഞാനിപ്പോഴും ആ ചെറുപ്പകാലത്ത് ആ അതെല്ലാം ഓർമ്മയിൽ വെച്ച് ഒരു ചെക്കോട്ടിൽ വെച്ച് സൂക്ഷിക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഉണ്ടായ ഓരോ അനുഭവങ്ങൾ. അതുപോലെ ബേസാക്ക് മസ്സയിടുന്ന ഒരുമിച്ചായിരുന്നു, എല്ലാവരും ഒരുമിച്ചായിരുന്നു. അന്നൊരു കാരണം പള്ളിയുടെ സ്കൂളുണ്ടായിരുന്നു ആ ഭാഗത്തുനിന്നും ചുടലും അത് ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു വളരെ നോസ്റ്റാജിക് ഇന്ന് അതുപോലെ തിരിച്ചു കിട്ടൂല. അതിലൊരു ഭാഗം ലാസ്റ്റ് നടത്തിയത് മട്ടാഞ്ചേരി വെച്ചിട്ടാണ്. അത് മട്ടാഞ്ചേരിയിലെ പരദേശിക്കാരിട്ടാണ് അവരുടെ ആൾക്കാരിൽ വന്നപ്പോൾ എൻ്റെ മദറിൻ്റെ ഫോട്ടോ എൻ്റെ മദറ് സിസ്റ്ററും മസ വരുത്തുന്നതും ചെമോറ വരുത്തുന്നതും എല്ലാം ഉള്ള ഫോട്ടോ അവിടെ ഉണ്ട്. ആ ഫോട്ടോ ഒരു റൂബി ഓഫ് കൊച്ചി എന്ന് പറഞ്ഞ ബാബറ ജോൺസൺ എഴുതിയ ബുക്കിൽ ആ ഫോട്ടോസ് ഉണ്ട്. അബിഗായ് എന്ന് എൻ്റെ മദറിൻ്റെ പേര്. എൻ്റെ സിസ്റ്ററെ പേര് മെറിയാണ്. ഇനി 1200 പണിതെന്ന് പറഞ്ഞു. പക്ഷേ 1700 അത് വീണ്ടും പൊക്കി പണിതു. 1635 പറവ് പള്ളി ബോജിസാഹിബ് ബോംബാർഡ് ചെയ്തു. അത് വീണ്ടും പുതുക്കി പണിത് കസ്തിയൽ ഫാമിലി, അതായത് സ്പെയിനിൽ നിന്ന് വന്ന കസ്തിയൽ ഫാമിലി. ഒരു എൻ്റെ അറിവ് വെച്ചിട്ട് അദ്ദേഹം ഒരു ബാച്ചലറായിരുന്നു. അയാൾ കല്യാണം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ അത് പരദേശിക്കാരോട് വഴക്കിട്ട് പരദേശിക്കാരുടെ കോമ്മ്യൂണിക്കേഷൻ വഴക്കിട്ട് അദ്ദേഹത്തിൻ്റെ പണം ഈ പള്ളി തകർത്തപ്പോൾ അദ്ദേഹം ആ കുറവ് പള്ളി വീണ്ടും പുനരുദ്ധരിക്കാൻ വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു. അവിടെ എഴുതി വച്ചിട്ടുണ്ട് കസ്തികളുടെ പേര്. മാത്രമല്ല ഇപ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് കേരള പഴയ പള്ളിയുടെ എക്സ്കാവേറ്റ് ചെയ്ത് അതിൻ്റെ ഫൗണ്ടേഷൻ എക്സ്കാവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് വീണ്ടും കടുമാം പള്ളി വീണ്ടും വലുതാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പണം കൊടുക്കുകയും 1700 വീണ്ടും ഇന്നത്തെ കാണുന്ന പള്ളി 1700 പണിത പള്ളിയാണ്. 1700 പുതുക്കി പണിത പള്ളിയാണ്. അതിൽ ആറാം ഹോദേശ് പഴയത് തന്നെ 1800 പണിത ആറാം ഹോദേശ് സീലിംഗ് അതുപോലെ തന്നെ പഴയതാണ്. 1800 എല്ലാം തേക്കിലാണ്, മുഴുവൻ തേക്കിലാണ് ആ പള്ളി വന്നത്. വളരെ ഭംഗിയായിട്ടുള്ള ആർക്കിടെക്ട് വാല്യൂ ഉള്ള ഒരു പള്ളിയാണ്. ഞങ്ങളുടെ പള്ളിയുടെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ 10 വിൻഡോസ് ഓൾ അറൗണ്ട് റെപ്രസെൻറ്റ് 10 കമാൻഡ്മെൻറ്റ്സ്. മാത്രമല്ല 2 ബീമ ഉണ്ടാവും, അപ്പ് ആൻഡ് ഡൗൺ. അതായത് ആസ്പർ തൽമുദിക് സ്റ്റൈൽ, തൽമുദിക് വേ, ദ തോറ വാസ് റെഡ് ഇൻ ദ അപ്പർ പോർഷൻ ഓഫ് ദ ബെത് മിക്ദാഷ്.
അതാണ് ഇന്നും ഫോളോ ചെയ്തിരുന്നത്. കാരണം തോറ ശബ്ബാദിന് പെരുന്നാക്ക് തോറ ചെല്ലുന്നത് അപ്പർ ഭീമയിലാണ്. വെരി യുണീക്കാണ്. പിന്നെ ബുവാ രണ്ട് പില്ലേഴ്സ് എൻട്രൻസിൽ രണ്ട് പില്ലേഴ്സ് ബുവാസ് ആൻഡ് യഹീം ദ ഗാഡ്സ് ഓഫ് ദ ബെസ്മിഹ്ദ ദ കൺസെപ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് സെനഗോ കേം ആഫ്റ്റർ ദ വിസ്ഡം ഫസ്റ്റ് ടെമ്പിൾ. അപ്പോൾ അതിൻ്റെ റിപ്ലിക്ക ഓഫ് ദ സെനഗോ ടെമ്പിൾ ഇസ് ദ സെനഗോ റിപ്ലിക്കയാണ്. ഇത് ഹുർബാനൊന്നും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കുറേ കാര്യങ്ങൾ നടത്താൻ പറ്റാത്തത് തന്നെ ഷുഡ് നോട്ട് ബി. പക്ഷേ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ബെസ്മിഹ്ദ. അതാണ് ഞങ്ങളുടെ പള്ളിയുടെ കൺസ്ട്രക്ഷൻ വേ. എല്ലാത്തിനും കേതർ തോറാന്ന് പറഞ്ഞാൽ എല്ലാ ആറാം ഹൃദയത്തിൻ്റെ മുകളിൽ ഒരു കിരീടം ഉണ്ടാവും. അത് ദ സിഗ്മ ഓഫ് ദ യൂത. അത് ഞങ്ങൾ കെത്തൂബയിലുണ്ട്. കെത്തൂബ പണി എൻ്റെ പറയിലിരിക്കുന്ന കെത്തൂബ കെത്തൂബയിലുണ്ട് ആറാം ഹൃദയ ക്രൗൺ ക്രൗൺ ഓഫ് പിന്നെ യഹൂദ യഹൂദയുടെ സിംഹം ലയൺ രണ്ടും കെത്തൂബയിലെ പഴയ അതിൻ്റെ ഒറിജിനൽ ഇസ്ന്ന് ഇസ്രായേലി മ്യൂസിയം. 1977 ഈ പള്ളി വാൻഡലൈസ് ചെയ്തു, ആൾക്കാർ കയറി നശിപ്പിച്ചു. പിന്നീട് അതിലെ എല്ലാ സാധനങ്ങളും നശിപ്പിച്ചു. ഇന്നത്തെ നിലയിലാക്കാൻ വേണ്ടി ഒരുപാട് കാശ് അതിന് വേണ്ടി വരേണ്ടി വേണമെങ്കിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് വളരെ യൂതന്മാരല്ലാത്തവർ അതിൽ ഡൊണേറ്റ് ചെയ്തു. വളരെ റീസെൻ്റായിട്ട് ഞാൻ എഫേർട്ട് എടുത്ത് തമ്പുരാനോട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തമ്പുരാൻ്റെ തമ്പുരാൻ നേരിട്ട് വരാനുള്ള മനുഷ്യരൂപത്തിലൊന്ന് ഡൊണേറ്റ് ചെയ്തു. അതും ഗോയിമാണ്, യൂതനല്ല ഗോയിമാണ്. അങ്ങനെ അതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയാം. ഒരു ലോകത്തിനടുത്ത് നടക്കാത്തൊരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോയിം എന്നിട്ടാണ് അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്തത്. അവരുടെ ഞാൻ എൻ്റെ ഡയറക്ഷനിൽ അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ടാണ് ചെയ്യുന്നത്. അത് ഈ നിലയിലാക്കിയത് ഇപ്പോൾ 60% വർക്ക് ആയിട്ടില്ല. എൻ്റെ അടുത്ത പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ പള്ളിയുടെ വർക്കെല്ലാം കഴിഞ്ഞ ശേഷം അസാറും ഷുഡ് ബി ഒരു ഹിസ്റ്റോറിക്കൽ മാനിപ്പുലേറ്റഡ് ഹിസ്റ്ററി മാറ്റി ഒറിജിനൽ ഹിസ്റ്ററിയുടെ ഒരു ഇതുണ്ടാക്കുകയും ഒരു നാരേഷൻ ഉണ്ടാക്കുകയും മാത്രമല്ല ഒരു ഹിബ്രു ലൈബ്രറി കൂടി വരികയും അടുത്ത സ്കൂളായിരുന്ന ഭാഗം ഒരു ജൂയിഷ് ഹെറിറ്റേജ് മ്യൂസിയം കൊച്ചിനി ജൂയിഷ് ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ടാകണമെന്നും എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നടന്നാൽ തമ്പുരാനോട് പ്രാർത്ഥിക്കാമെന്നല്ലാതെ എനിക്ക് കഴിയുന്നില്ല. തമ്പുരാനും സാധിക്കുന്നത് എനിക്കൊരു വിശ്വാസമുണ്ട്. അതുപോലെ കൊല്ലത്തും ആലപ്പുഴയിലും ഇതിൻ്റെ മുട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നത്തെ ആലപ്പുഴ ജില്ലയിലെ മുട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ജൂതന്മാരാ മുട്ടം ഡെവലപ്പ് ചെയ്ത് യഹൂദരാണ്. അതൊന്നും അവിടെയുള്ള പഴമക്കാർ പറയും. അവിടെ ശ്മശാനം ഉണ്ടായിരുന്നു. അവിടെ വെരി റീസെൻ്റ്ലി ആണ് അവിടെ പള്ളിയുടെ കിണറും മൂടപ്പെട്ടത്. അവിടെയാണ് ഇന്ന് കേരളത്തിൽ മലബാർ കരയിൽ ഏറ്റവും നല്ല ഓയില് കോക്കനട്ട് ഓയിൽ കണ്ടൻ കോക്കനട്ട് കിട്ടിയിരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലായിരുന്നു. അവിടെയാണ് ഏറ്റവും നല്ല ഓയില് എക്സ്ട്രാക്ട് ചെയ്തിരുന്നത്. ഇത് കൊച്ചിയിൽ കൊണ്ടുവന്ന് കൊച്ചിയിൽ നിന്ന് ബസ്ര വരെ കൊണ്ടുപോയിരുന്നാണ് ചരിത്രം. ഈ പരദേശി യഹൂദർ, അതായത് പോർച്ചുഗീസിൽ നിന്നും പോർച്ചുഗലിൽ നിന്നും ക്യൂനിസഭയുടെ കാലത്ത് സ്പാനിഷ് സ്പെയിനിൽ നിന്നും വന്ന അവരുടെ അഭിപ്രായത്തോടുകൂടി അവർ ഇതിൻ്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞിട്ട് അവരുടെ ഈ ഇത് ട്രേഡ് നടത്തുന്ന ആൾക്കാരെ ഹാബോ. അപ്പോൾ ഈ തൊഴിൽ വളർത്തവരായതുകൊണ്ട് മേൽക്കോയ്മ അവർക്ക് ഹാബോധ കൊടുത്തുകൊണ്ട് എല്ലാ രഹസ്യവും പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവരുടെ സൈഡ് ലൈൻ ചെയ്തിട്ട് അവരായി പിന്നീട് ട്രേഡ് അയച്ചത്. കാരണം കൊച്ചി മഹാരാജാവിൻ്റെ അശ്രിത വാത്സല്യമുണ്ട്. തുടർന്ന് ഈ മുട്ടത്തുള്ളവർ പറവൂരേക്കും ചേന്നമംഗലത്തേക്കും എറണാകുളത്തേക്കും കുടിയേറി. അതേസമയം കൊല്ലത്തുണ്ടായിരുന്ന ചെറിയ സമൂഹമായിരുന്നു കൊല്ലത്തുണ്ടായിരുന്നു. കൊല്ലത്ത് പോർച്ചുഗീസുകാരെ കാലത്ത് അവർ ഒരു പള്ളിയുണ്ടായിരുന്നു. അവിടെ പോർച്ചുഗീസുകാർ
നിർബന്ധ മതപരിവർത്തനം നടത്തുകയും ആ പള്ളി അവരുടെ കോട്ടയാക്കുകയും പിന്നീട് വേലിത്തുമ്പി തളവ അത് ആ കോട്ട ഇടിച്ചു നിരത്തുകയും ഉണ്ടായിരുന്നു ചരിത്രം. അങ്ങനെ ഇത് പറയുമ്പോൾ കൊല്ലത്ത് ഒരു ജൂയിഷ് റൂട്ടുണ്ട്, അങ്ങനെ ജൂയിഷ് റൂട്ട് ത്രോഡ് കേരളയിൽ ജൂയിഷ് റൂട്ടുണ്ട്. ഇവൻ ഏഴിമലയിലും ഉണ്ടായിരുന്നു, ഏഴിമലയിൽ ജൂയിഷ് ടോംബ് ഉണ്ടായിരുന്നു. ഏഴിമല ഇന്ന് നേവൽ അക്കാഡമിയുടെ കീഴിലായിരുന്നു. പന്തലായനിലെ ജൂതന്മാരുണ്ടായിരുന്നു. പന്തലായനിലെ ജൂതന്മാരൊക്കെ ഇങ്ങനെ പോയി അവിടെ എന്ത് സംഭവിച്ചു, ഇന്നും ജ്യൂസ് സ്ട്രീറ്റുണ്ട് കോഴിക്കോട് എന്ന് പറഞ്ഞ നഗരത്തിൽ. ജ്യൂസ് സ്ട്രീറ്റിലിരുന്നു ഒരു ജൂതന്മാരും ഇല്ലാതെ ജ്യൂസ് സ്ട്രീറ്റിൽ. ഏഴിമലയിൽ ഇന്ന് നേവൽ അക്കാഡമിയിൽ ജൂതക്കുളമുണ്ട്, ജ്യൂഷ് പോണ്ടും ഉണ്ട്, ടൂംസും ഉണ്ട് അവിടെ. അതിപ്പോൾ നേവി അക്കാഡമിയുടെ ഫോട്ടോ ഞാൻ പണ്ടൊരു ഫോട്ടോ കണ്ടിട്ടുണ്ട് അവിടെ, ജൂതക്കുളവും ഈ ഏഴിമലയിലുള്ള ആവാസ കേന്ദ്രം. അത് ഇബിൻ പെരിപ്ലസ് ബുക്കിൽ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പന്തലായനിലെ കഥ എന്ന് വെച്ചാൽ കേരളം, കേരളമല്ല മലബാർ എന്ന് മൂന്ന് ഭാഗമാണ് ഞാൻ ആദ്യമായി സൂചിപ്പിച്ചത്. തിരുവാങ്കൂർ, കൊച്ചി, സാമൂതിരി. സാമൂതിരിയാണ് വീക്കസ്റ്റ്. അപ്പോൾ സാമൂതിരിക്ക് ഇവിടെ പന്തലായനിൽ വന്നിരുന്ന കപ്പൽ, വൈദേശിക കപ്പൽ വന്നിരുന്നത് അറബ് നാടുകളിൽ നിന്നാണ്. ഈ അറബ് നാടുകളിൽ അവർ കൂടുതൽ ടാക്സ് കിട്ടിയിരുന്നത് ഈ അറബികളിൽ നിന്നാണ് കൂടുതൽ കപ്പൽ കിട്ടിയിരുന്നത്. പക്ഷേ യൂതന്മാർ ഒരു ബിസിനസ്സും മിക്കതും മുസിരിസിലായിരുന്നു. മുസിരിസിലായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖവും, അവിടെയാണ് യൂതന്മാരുടെ ആവാസ കേന്ദ്രവും, അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തിയത്. പക്ഷേ സാമൂതിരിയുടെ കാലത്ത് സാമൂതിരിക്ക് കപ്പം കിട്ടുന്നത് അറബികളിലായതുകൊണ്ട് സാമൂതിരി യൂതന്മാരെ മേൽക്കോയ്മ അംഗീകരിക്കാൻ സാമൂതിരിക്ക് ഇത്തിരി വൈമനസ്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പതുക്കെ അത് അവർ തിക്കി പുറത്താക്കുകയുണ്ടായിരുന്നു. അവിടെ അതിനിടയിൽ ഒരു മര അവരുടെ നേവൽ ഫ്ലീറ്റ് വാസ് ഒരു മുസ്ലിംസാണെന്ന് നോക്കിയിരുന്നു. സാമൂതിരി നേവൽ ഫ്ലീറ്റ് മരക്കാർ ഫാമിലിയാണെന്ന് ഒരു ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു സാമൂതിരിയുടെ കയ്യിൽ. അതായത് നേവൽ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരാൾ ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം നടത്തുകയും മരക്കാർ ഫാമിലി ചേരുകയും എന്നുള്ള ഒരു വിളംബരം ഉണ്ടായിരുന്നു. അതേ തുടർന്നായിരിക്കണം അത്, എനിക്ക് അതിൻ്റെ അത് കൂടുതലായിട്ട് ആരും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. ചിലപ്പോൾ ചേർത്തിട്ടുണ്ടാവും, യൂതന്മാരെ നേരത്തെ പറഞ്ഞ പോലെ പല ഹോസ്പിറ്റലുകളിൽ പലരെയും ചേർത്തിട്ടുണ്ടാവും. മാത്രമല്ല ചേരാൻ പറ്റാത്തവർ നേരെ അവിടെ നിന്ന് ഓടി മുസ്ലിത്തിലേക്ക് വരേണ്ടായത്. ഇനി ഞങ്ങളുടെ കൊച്ചിക്കാരുടെ പ്രത്യേകതകൾ, കൊച്ചിക്കാരുടെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ പള്ളിയിലെ എഹാലെ വിരി, അതായത് പാറോഹ്യത്. ഈ പാറോഹ്യത് ഓരോ പെരുന്നാളിനും ഡിഫറെൻറ്റ് കളർ കോഡുണ്ട്. ഈവൻ തൊപ്പി കിപ്പ, കിപ്പക്ക് പോലും കളർ കോഡ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ റോസിസ്റ്റാനത്ത് വൈറ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വിത്ത് റെഡ് ഫ്ലവേഴ്സ്. ഈവൻ സിനഗോഗിലുള്ള പാറോഹ്യത്തിനും അത് തന്നെയായിരിക്കും. അതുപോലെ യോം കിപ്പ് ഒരു വൈറ്റ് ആയിരിക്കും, കിപ്പയും വൈറ്റ് ആയിരിക്കും, സുക്കോത്തിന് പച്ച ആയിരിക്കും. സിമാ തോറ പേർപ്പിൾ, റെഡ് ഡേ ഓഫ് റിജോയ്സ്മെൻറ്റ്. ശാബോത്തിന് റെഡ്, തോറ കിട്ടിയ ദിവസം. ഈ പള്ളികളിലെല്ലാം റെഡ് കളറാണ് ഏറ്റവും കൂടുതൽ പ്രോമിനൻ്റ്. അത് ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാമില്ല, എഹാലിൻ്റെ കളറും അറബ് പ്രദേശിൻ്റെ കളറെല്ലാം റെഡ് കളറാണ്. കാരണം തോറ ഇസ് ലൈറ്റ്, തോറ ഇസ് വിസ്ഡം, തോറ ഇസ് നോളജ്. അപ്പോൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ റെഡ് കളറാണ് റിസംബിൾസ്. പേസാക്ക് ബ്ലൂ, പൂറീവിന് ഗോൾഡ്, ദ ഗോൾഡൻ ഇറ, അതാണല്ലോ എസ്തേറിൻ്റെ ഗോൾഡൻ ഇറ. അപ്പോൾ അങ്ങനെ. പിന്നെ ഞങ്ങളെ ഫുഡ് ഹാബിറ്റ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ കാർണന്മാർ, അതായത് പിതാമഹന്മാർ വന്നത്, ഇവിടെ വന്ന് സെറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതായത് യഹൂദ ട്രൈബ്. മലയാള പണ്ട് യൂതന്മാരെ വിളിക്കുന്നതെല്ലാം ഇസ്രായേലൈറ്റ്സ് എന്നാണ്. യഹൂദ എന്നുള്ള വാക്ക് വന്നത് എങ്ങനെയാണ് മലയാളത്തിൽ? ഈ കേരള ഈ മലബാർ കരയിൽ വന്ന യഹൂദ, യഹൂദ എന്നുള്ള വാക്ക് യഹൂദ ട്രൈബ്, യഹൂദ ട്രൈബിൽ നിന്നാണ് യഹൂദ. ഞങ്ങളുടെ കാരണം യഹൂദ ട്രൈബ്, യഹൂദ ട്രൈബിനാണ് ബാബിലോണിയിൽ കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ്, ഹുബ്ബ, പസ്തേൽ, അവിച്ചാർ, ഇസ്പെത്തി, ഇതെല്ലാം ഇറാഖി ഫുഡാണ്. ഇന്നും ഞങ്ങൾ ഇന്ത്യയിൽ ഏകൊരു സമൂഹം, അതായത് കൊച്ചി യൂതന്മാർ മാത്രമാണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നത്. പസ്തേല, അവിച്ചാർ, ഇസ്പെത്തിയല്ല, റൈസ്, ഓറസ് എല്ലാം എടുത്തിട്ട് ഇതിൽ ഓണിയനിൽ സ്റ്റഫ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഫുഡുകൾ പല പലതരത്തിലുള്ള ഫുഡുകളുണ്ട്.
അപ്പോൾ ഇത് യുണീക്കാണ്. മാത്രമല്ല ഞങ്ങളെ പാട്ടുകൾ, പാട്ട് ഹിബ്രു മലയാളം ഫോക്ക് സോങ്സ്, അതായത് മലയാളം അന്നത്തെ തമിഴാണ് കൂടുതൽ വാക്കുകൾ. ആ തമിഴും മലയാളം തമ്മിൽ വളരെ വ്യത്യാസമൊന്നുമില്ല, വളരെ ചെറിയ പ്രകടമായ ഒരു വ്യത്യാസമൊന്നും പുറത്ത് പറയാനുള്ള വ്യത്യാസമൊന്നുമില്ല. പാട്ടുകളെന്ന് പറയുമ്പോൾ അതിൽ പള്ളിയെ പറ്റിയുണ്ട്, ബിബ്ലിക്കൽ ഇൻസിഡൻസ് പറ്റിയുണ്ട്, ഇതെല്ലാം പാടുന്നത് ഇതിനെ പറയുന്നത് കിളിപ്പാട്ടാന്നാണ് പറയുന്നത്, പാരറ്റ് സോങ്സ്. അത് കല്യാണത്തിനാണ് കൂടുതൽ പാടുന്നത്, കല്യാണ പെണ്ണുങ്ങളുടെ പാട്ടുകളാണ്, പെണ്ണുങ്ങൾക്കാണ് ആഭിമുഖ്യം. അത് തലേ ദിവസം ചെക്കൻ പോയിട്ട് പെണ്ണിന് വെള്ളിക്കാശ് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്, പഴയ ബിബ്ലിക്കൽ ചടങ്ങാണ് അത്. വെള്ളിക്കാശ് കൊടുത്തിട്ട് വേണം, സ്ത്രീയാണ് ധനം, സ്ത്രീയെ വാങ്ങിക്കുന്നത്, ധനത്തെ വാങ്ങിക്കുന്നത് കാശ് കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ സ്ത്രീയെ ഇങ്ങോട്ട് വാങ്ങിക്കാൻ വേണ്ടി ബ്രൈഡ് റൂം ചെന്ന് ബ്രൈഡിന് പൈസ കൊടുക്കണം, ഓഫറിങ് കൊടുക്കണം, അതാണ് ചടങ്ങ്. അപ്പോൾ അന്ന് ആ ചടങ്ങിനാണ് പാട്ട് പാടുന്നത്, ഈ കിളിപ്പാട്ട്. കിളിപ്പാട്ട് എന്ന് പറഞ്ഞാൽ ഹിബ്ലിക്കൽ റിലേറ്റഡ് ആയിട്ട് സോങ്ങാണ്. യോസെ റബ്ബേനും ഇസാഖ് റബ്ബേനും ദാവിദ് മലേഹിൻ്റെയും ചിലോം മലേഹിൻ്റെയും മോശെ റബ്ബേനുവിൻ്റെയും കൂട്ടിച്ചേർത്തുള്ള പല പാട്ടുകൾ ഉണ്ട്. ഇതിപ്പോൾ ജെറുസലേം യൂണിവേഴ്സിറ്റിയും അത് ഡിറൈ 44 പാട്ടെന്ന് അത് തിരിച്ച് എടുത്തിട്ടുണ്ട്. പഴയ പാട്ടുകളെല്ലാം വിസ്മൃതി പോയി, കാരണം ഈ കാലഘട്ടം മാഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ ആലിയ വന്നപ്പോഴേക്കും ഇതിൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടു. അത് പ്രസക്തി നഷ്ടപ്പെട്ടു, പിന്നെ കമ്മ്യൂണിറ്റി ഇല്ലാണ്ട് വന്നപ്പോൾ ഇതെല്ലാം എൻ്റെ ചെറുപ്പകാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ അമ്മൂമ്മ പാടുന്ന കേട്ടിട്ടില്ല, എൻ്റെ അമ്മ പാടുന്ന കേട്ടിട്ടില്ല. അപ്പോൾ പാടി അത് വീട്ടിൽ ഇങ്ങനെ പാട്ടി കേൾക്കുമ്പോൾ കൊച്ചു കുട്ടിയായിരിക്കുന്ന സമയത്ത് താരാട്ട് പാട്ട് പോലെ പാടി കേൾപ്പിച്ചിട്ടുണ്ടെന്നുള്ള ആ എക്സ്പീരിയൻസ് അല്ലാണ്ട് എനിക്കൊരു എന്താ പറയുക, പബ്ലിക്കായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടല്ലോ. എൻ്റെ ജീവിതത്തിൽ വളരെ വളരെ കുറച്ച് കല്യാണമേ ഞാൻ കണ്ടിട്ടുള്ള, കൊച്ചിയിൽ വളരെ കുറച്ച് കല്യാണമേ കണ്ടിട്ടുള്ളൂ. ജൂത മലയാളം എന്ന് പറയുമ്പോൾ ജൂത മലയാളം അങ്ങനെ പ്രകടമായ വലിയ വ്യത്യാസമൊന്നും ഇല്ല, വളരെ കുറച്ച് വാചകങ്ങൾ. അത് ഹിബ്രു മലയാളം, മലയാളം വാക്കുകൾ ആ കാലാന്തരത്തിൽ ലോപിച്ചു ഉണ്ടായിട്ടുള്ളതാണ്. ഒതിഞ്ഞവനെ, അത് നശിച്ചവനെ എന്ന് വിളിക്കുന്നതിന് പറഞ്ഞ ഒതിഞ്ഞവനെ. ഹമുറിയും, ഹമുറിയും എന്ന് വെച്ചാൽ ഹിബ്രു ആണ്, ഹമുറിയും ഹമൂർ ഗദ്ദ എന്ന് വിളിക്കും. അതുപോലെ തന്നെ നീ ഓലാമിലി എന്നോട് യാതൊരു ബന്ധം ഉണ്ടാവില്ല, കാരണം വഴക്കിടുമ്പോൾ പറയുന്നവരു ഈ ഓലാമിലി നീ എന്നോട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഓലാം എന്ന് ജീവിതം, ഈ ജീവിതത്തിൽ നീ എന്നോട് ബന്ധം. അപ്പോൾ ഹിബ്രു അതുപോലെയാണ് കുറേ വാക്കുകൾ ഇങ്ങനെ ചേരുന്നുണ്ട്. എല്ലാ വാക്കുകളും എനിക്ക് ഓർമ്മയില്ല, കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായില്ല. ഞാൻ ജനിച്ച് വളർന്നപ്പോഴേക്കും ഈ കമ്മ്യൂണിറ്റി എന്നെ ഇല്ലാണ്ട് നാമാവശ്യമായിട്ടുള്ള ഒരു ഇതാണ്. ഞാൻ ചെറുപ്പത്തിൽ കിട്ടിയ ആ റിച്വൽസാണ് ഞാൻ, അതുമാത്രമേ ചെറിയ നൊസ്റ്റാൾജിക ഓർമ്മയായിട്ട് എനിക്ക് ഉള്ളൂ.